السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بدل الله تعالى، أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي حلة حيلتي أدركني يا رب بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹാബഹുമാനങ്ങളുള്ള സാദാത്തുക്കൾ, ആലിമീങ്ങൾ, നേതാക്കളെ, പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലമത്രയും ആഫിയത്തോടെ, ഇസ്സത്തോടെ, സന്തോഷമായി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മാതാപിതാക്കളും കൂട്ടുകുടുംബങ്ങളും ധാരാളം ആളുകൾ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ സന്തോഷങ്ങളിൽ അഭിരമിപ്പിക്കുമാറാവട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട്, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ അതിന്റെ ഹാപ്പി ഫാമിലിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആമുഖങ്ങളുടെ ആവശ്യമില്ല. ആദരണീയരായ നേതാക്കളെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം ഒരു സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, ഫാമിലിയിലെ ഹാപ്പിനെസ് ആണ്. യഥാർത്ഥത്തിൽ സമൂഹത്തിന് സൽവഴി കാണിച്ചു കൊടുക്കുക എന്ന മഹോന്നതമായ ദൗത്യത്തിൽ ഏർപ്പെടേണ്ടവരാണ് നാം. ആ സൽവഴിയിലൂടെ നീങ്ങി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ് നാം. അങ്ങനെ മാതൃകയാകേണ്ട നമ്മൾ ഒരു സമൂഹത്തിന്റെ ഏറ്റവും മൈക്രോ യൂണിറ്റ് എന്ന് പറയാവുന്ന നമ്മുടെ കുടുംബത്തിൽ അസംതൃപ്തികളും അസ്വാരസ്യങ്ങളും വിഷമങ്ങളുമൊക്കെ അനുഭവിക്കുകയാണ്. നമുക്കൊന്നും അത് വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. ഇക്കഴിഞ്ഞ റമദാനു ഷെരീഫിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, ഞാൻ നിലമ്പൂർ മജ്മഅയിലാണ് ജോലി ചെയ്യുന്നത്, മജ്മഅിന്റെ ഓഫീസിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 5 മണി സമയമായിട്ടുണ്ടാകും അവസാനത്തെ പത്തിൽ. അന്ന് അവിടെ നോമ്പുതുറ അവിടെ തന്നെ വേണമെന്ന് ഉസ്താദ്മാര് നിർദ്ദേശിച്ചതനുസരിച്ച് അവിടെ ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുക. ആ സമയത്ത് ഏതാണ്ട് 60-ലേറെ വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി പർദ്ദയൊക്കെ ഇട്ട് അങ്ങോട്ട് കടന്നു വരികയാണ്. അത്യപൂർവമായി ചില സമയങ്ങളിലൊക്കെ സംഭാവനകളുമായി അങ്ങനെ ചിലരൊക്കെ വരാറുണ്ട് എന്നത് സത്യമാണ്. അതുപോലെ ഒരു സഹോദരി വല്യമ്മ സംഭാവനയുമായി വന്നതായിരിക്കും എന്ന് കരുതി അവിടെ ആ സഹോദരിയോട് ചോദിച്ചു, എന്തേ പോന്നത്? സാറേ, ഞാൻ എന്റെ ഒരു സങ്കടം പറയാൻ പോന്നതാണ് എന്ന് പറഞ്ഞു. അതും അവിടെ പറയപ്പെടാറുണ്ട് എന്നതുകൊണ്ട് സ്വീകരിക്കും. അങ്ങനെ ഞങ്ങൾ സങ്കടം കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ആ ഉമ്മ പറയുന്ന സങ്കടം, റമദാൻ ഏതാണ്ട് 23-ഓ 24-ഓ ദിവസമായി ഉസ്താദെ, എനിക്ക് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു റമദാനിലെ ഒരു നോമ്പിനെങ്കിലും ഞാൻ പെറ്റുവളർത്തിയിരിക്കുന്ന എന്റെ 4 മക്കളിൽ ആരുടെയെങ്കിലും ഒരു കൈകൊണ്ട് പാകം ചെയ്ത ഒരു ഭക്ഷണം കൊണ്ട് നോമ്പെടുക്കുവാനും നോമ്പ് തുറക്കുവാനും എനിക്ക് ഒരു തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഉമ്മ കരയുകയാണ്. നമ്മൾ ആലോചിക്കണം, 60-ലേറെ പ്രായമുള്ള 4 മക്കളുള്ള ആ ഉമ്മ
ഒരു സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് വന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം അപേക്ഷിക്കുന്നത് ദുആ ചെയ്യാൻ പറയുന്നത് എന്തിനാ? നാലു മക്കളെ പെറ്റുവളർത്തിയിട്ട് ആ ഉമ്മയ്ക്ക് റമദാനു ഷെരീഫിന്റെ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സ്വയമേവ ഭക്ഷണം പാകം ചെയ്ത് നോമ്പെടുക്കേണ്ടി വരുന്നു. വൈകുന്നേരത്തെ ക്ഷീണ സമയത്ത് സ്വയമേവ പാകം ചെയ്ത ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കേണ്ടി വരുന്നു. സാമ്പത്തികമായ പ്രയാസം കൊണ്ട് അല്ല, അതാ ഉമ്മയ്ക്കുമില്ല. അത് പിന്നീട് തന്ന സംഭാവന കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഉമ്മാക്കും സാമ്പത്തികമായ പ്രയാസമില്ല. തന്റെ മടിയിൽ കരുതിയിരുന്ന ഈ പൈസ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്. അതിൽ രണ്ട് പെൺകുട്ടികളുണ്ട്, രണ്ട് ആൺകുട്ടികളുമുണ്ട്. അന്വേഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാകുന്നത് ആ നാലു മക്കളുടെ അടുക്കലും താമസിക്കുന്ന രൂപത്തിലല്ല ആ ഉമ്മ ഉള്ളത് എന്നാണ്. ആ ഉമ്മ സ്വന്തമായിട്ട് അതിന്റെ വീട്ടിൽ താമസിക്കുന്നു. ഭർത്താവ് മരണപ്പെട്ട ശേഷം രണ്ട് ആൺമക്കൾ വേറെ വീടെടുത്ത് മാറിയിട്ടുണ്ട്, രണ്ട് പെൺമക്കളും വേറെ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഗ്രഹങ്ങളിൽ സംഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിൽ ഞാൻ എന്റെ കയ്യിൽ ഒരു പത്രവാർത്തയുണ്ട്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെയൊക്കെ കൈകളിൽ ഒരുപക്ഷെ നേരത്തെ എത്തിയതായിരിക്കും. ഈ അടുത്ത കാലത്ത് നമ്മുടെ സമൂഹത്തിലെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വൃദ്ധസദനത്തിൽ നിന്ന് മരിക്കാൻ കിടക്കുന്ന ഒരു ഉമ്മയുടെ ദീനരോധനം നമ്മൾ കേട്ടതാണ്. എന്റെ മക്കളെ അവസാനമായി ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥകൾ നമ്മുടെയൊക്കെ സമുദായങ്ങളിലും സമൂഹങ്ങളിലും നമ്മുടെ കേരളക്കരയിലുമൊക്കെ ഇത്ര കൂടുതൽ വ്യാപകമാകുന്നത് എന്നും അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ദീനറിയുന്ന നമുക്ക് സാധിക്കുകയെന്നും നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ഞാനൊരു വളവ് പറയുകയല്ല, ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. നമ്മൾ ആലോചിക്കുക, ഇത്തരമൊരു ഒരു സ്ഥിതിവിശേഷം നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ പലയിടങ്ങളിലുമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് നാദാപുരം ഭാഗത്തുള്ള ഒരു മഹല്ലിൽ ഞാനൊരിക്കൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ കൊണ്ടുവരുന്ന ഉസ്താദിന് കൊണ്ടുവരുന്ന ഭക്ഷണം ഉച്ചയ്ക്കും രാത്രിയും പങ്കിട്ട് കഴിക്കുന്ന രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ആദ്യത്തെ ഒരു മാസം ഞാൻ വിചാരിച്ചു ഇവർ ആ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ ആരും ഒരു ഇല്ലാത്തവരായിരിക്കും. ഒരു ദിവസം സന്തോഷത്തോടുകൂടി ഇതിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്ന് എന്റെ പേരക്കുട്ടിയുടെ നിക്കാഹാണ്, ഉസ്താദ് എന്റെ വീട്ടിലേക്ക് വരണം. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു വീടുണ്ട് എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ്, രണ്ട് നിലയിൽ വലിയ ഒരു വീട്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീടാണോ ഇത്? അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വീട്ടിൽ പോകാത്തതെന്ന് ചോദിച്ചപ്പോ, അതിനു പറ്റുന്ന തൊഴിലൊന്നും എന്റെ കയ്യിലില്ലല്ലോ എന്ന് ആ സഹോദരൻ പ്രതിവചിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആധുനിക സമൂഹത്തിന്റെ കുടുംബ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒക്കെ പാക്കേജുകളാണ്. ഒരു കാലത്ത് ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഉംറ പാക്കേജ്, അതുപോലെ തന്നെ ഹജ്ജിന് പാക്കേജ്, ഇപ്പൊ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഏർവാടി, അജ്മീർ, അങ്ങനെ കുറച്ച് പാക്കേജുകൾ, ഇതൊക്കെ ഫാമിലി എന്ന പേരിൽ നമ്മൾ കണ്ടുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഗർഭം ധരിക്കുന്നത് മുതൽ അങ്ങോട്ട് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് പടവുകളിലേക്കെല്ലാം പ്രത്യേകമായ പാക്കേജുകളുമായിട്ട് ചില കക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ ഗർഭകാലം മുതൽ പ്രസവകാലം വരെ ആശുപത്രി ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള പാക്കേജ് ഉണ്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഏതാണ്ട് 3 വയസ്സാകുന്നതുവരെ കുട്ടി, അല്ലെങ്കിൽ 2 വയസ്സ് 2.5 വയസ്സാകുന്നതുവരെ കുട്ടിയെ നോക്കാനുള്ള മറ്റൊരു പാക്കേജ് ഉണ്ട്. 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രീ സ്കൂളായി, പ്രീ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ കിൻഡർ ഗാർട്ടനുകളായി, കിൻഡർ ഗാർട്ടനുകൾ കഴിഞ്ഞാൽ പിന്നെ എൽ പി, യു പി, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, അങ്ങനെ പോയിട്ട് ഡിഗ്രി തലം വരെ ഇത്തരം പാക്കേജുകളിൽ കൊണ്ടുപോയി നിർത്തി കുട്ടിയെ പഠിപ്പിക്കുവാനും കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കൃത്യമായ പാക്കേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ അത്തരം പാക്കേജുകൾക്ക് വശംവദരാകുന്നുണ്ട് എന്നത് സത്യമാണ്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് സമൂഹത്തിലേക്ക് ഒരു പുതിയ അംഗത്തെ സമർപ്പിക്കുന്നതിന്റെ ആ സമർപ്പണത്തിന് വേണ്ടി ആ കുഞ്ഞിനെ പരുവപ്പെടുത്തുന്ന ഫാക്ടറിയാണ് ആ വീടെന്ന് പറയുന്നത്. ശരിക്ക് ആ കുഞ്ഞിനെ മോഡിഫൈ ചെയ്യുകയും മൊഡ്യൂൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഈ ഫാമിലിയിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ്.
ആ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതും ആ കുടുംബത്തിൽ നിന്ന് പകർത്തപ്പെടേണ്ടതുമായ പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കുടുംബത്തിൽ നിന്ന് പകർത്താൻ കഴിയുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായി ഇത്തരം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് നമുക്കൊക്കെ ഇന്ന് ഏറെ ബൈഹാർട്ടുള്ളതാ. പലയിടങ്ങളിലും ക്ലാസുകളിൽ അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അല്ലേ, മോഡേൺ സൈക്കോളജി ആ ഹദീസിനെ വളരെയേറെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സൈക്കോളജി പഠിപ്പിക്കുന്ന അധ്യാപകന്റെ അടുക്കൽ ഈ ഒരു ഹദീസിന്റെ ശകലം വെച്ചുകൊടുത്തപ്പോ ഹൗ വണ്ടർഫുൾ എന്ന് പറഞ്ഞ് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോഡേൺ സൈക്കോളജിയൊക്കെ കടന്നു വരുന്നതിന്റെ, ചൈൽഡ് സൈക്കോളജിയൊക്കെ വളർന്നു വരുന്നതിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതിനും പരുവപ്പെടുന്ന രൂപത്തിലുള്ള മനസ്സുമായി. യഥാർത്ഥത്തിൽ കൊശവന്റെ കയ്യിലുള്ള കളിമണ്ണ് പോലെയാണ് ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നത്. കൊശവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയോ എന്ന് എനിക്കറിയില്ല അല്ലേ. കൊശവൻ തന്നെ പറയാം, ചെട്ടിങ്കലൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ. ആ ഈ കൊശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞ് ആ കൊശവൻ ആരാണ്? ദേർ പാരന്റ്സ്. ഉമ്മയാണ്, ഉപ്പയാണ്, ഉസ്താദാണ്, സഹോദരങ്ങളാണ്, സമൂഹമാണ് ആ കുഞ്ഞിനെ പരുവപ്പെടുത്തിയെടുക്കുന്ന കൊശവൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൈകളിലേക്ക് ഈ കളിമണ്ണാകുന്ന കുഞ്ഞിനെ അങ്ങ് കൊടുത്താൽ എങ്ങനെയാണ് അതിനെ മൗൾഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ പരുവപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഈ കൊശവനാണ് അല്ലേ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് ഞാൻ മൺകലമുണ്ടാക്കുന്ന ഇടത്ത് പോയി. ഫോക്കസ് വീല് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് SS ഭാഗമായിട്ട് കൊണ്ടുപോയതാ. എന്റെ നാട് നിലമ്പൂരായതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ ഈ ടീമുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുചെന്നു. അവരിങ്ങനെ ആ പോട്ടേഴ്സ് വീലിലെ ഒരു ഒരു കൈക്കൂടെ മണ്ണെടുത്തിട്ട് ആ പോട്ടേഴ്സ് വീലിലേക്ക് ഒരു ഒറ്റ അടിയാണ് അടിച്ചിട്ട് ആ സ്പീഡിൽ കറങ്ങുന്ന അതിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ഇടയ്ക്ക് ഒരു കുട്ടി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? കൊശവനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? പക്ഷെ ആ കൊശവൻ ആ ചോദ്യം കേട്ടില്ല. എല്ലാം കഴിഞ്ഞതിനു ശേഷം ആ കുട്ടികൾ ഇങ്ങനെ സാഹൂതം നോക്കിയിരിക്കുമ്പോഴാണ് അതൊരു പൂച്ചട്ടിയായി പരിണമിച്ചുകൊണ്ട് കൊശവന്റെ കയ്യിലേക്ക് വരുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് പൂച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത് എന്ന് മറുപടി പറയാതിരുന്നത്? കൊശവൻ ഉടനെ പറഞ്ഞ മറുപടി, അന്നേരം എന്റെ ചെവിയിൽ എന്തോ ചോദ്യം വന്നിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പൂച്ചട്ടിക്ക് ഒരുപക്ഷെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇവിടെയാണ് നമ്മളൊരു കൊശവനാകേണ്ടത്. ശരിക്കും നമ്മളൊരു മക്കള് നമുക്ക് ജനിക്കുന്ന ആ ഗർഭം ധരിക്കുന്ന സമയം മുതൽ, മോഡേൺ സൈക്കോളജി അനുസരിച്ച് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ 6 മാസങ്ങൾക്ക് മുമ്പേ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നു എന്നാണ്. ഈവൻ ബിഫോർ 6 മന്ത്സ് ഓഫ് ബർത്ത് എന്നാ പറയുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിക്കുന്നു? കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നു. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. എന്റെയൊക്കെ നാട്ടിൽ സാധാരണ പ്രൈമിയായിട്ട് ആദ്യമായിട്ട് ഗർഭം ധരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ 7 മാസം പ്രായമാകുന്ന സമയത്ത്, ഗർഭമാകുന്ന സമയത്ത് ആ കുഞ്ഞിനെന്ത് ചെയ്യും, ആ പെണ്ണിനെന്ത് ചെയ്യും? സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടേക്ക് അങ്ങനെ ഉണ്ടാവും അല്ലെ, പേറ്റിന് കൂട്ടുക എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ അതിന് പറയുക. സുബ്ഹാനല്ലാഹ്, എന്റെ കുഗ്രാമത്തില് ഒരു 5 വർഷം മുമ്പ് വരെ പാലവും റോഡും ഇല്ല. ഏതാണ്ട് പ്രസവ വേദന എടുത്ത ഒരു പെണ്ണ് ആശുപത്രിയിലെത്തുന്നതിന് മുമ്പ് തന്നെ പ്രസവിക്കും. അത്തരം റോട്ടിലൂടെയാണ് കൊണ്ടുപോകാനുള്ളത്. അത്ര പ്രയാസമായിരുന്നു. ഇപ്പൊക്കെ മാറിയിട്ടോ? അന്ന് എന്റെ തൊട്ട അയൽപ്പക്കത്തേക്ക് നിലമ്പൂര് ടൗണിലേക്ക് കെട്ടിച്ചു വിട്ട ഒരു പെണ്ണിനെ, ഗർഭിണിയായ ഒരു പെണ്ണിനെ പ്രസവത്തിന് കൊണ്ടുവരിക. ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചു, എന്തിനാണ് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആശുപത്രിന്റെ ഉമ്മരത്തല്ലേ ആ പെണ്ണിന്റെ സ്വന്തം കല്യാണം കഴിച്ച വീട്? പിന്നെന്തിനെ പൈന ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത്? പ്രസവിക്കാൻ നേരത്തെ ഏറ്റവും എളുപ്പം കേട്ട നിലമ്പൂർ അങ്ങാടിയിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആശുപത്രിക്ക് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് കൊണ്ടുപോയാൽ പോലെ. എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പൊ അവർക്ക് അതിന് ഉത്തരവൊന്നുമില്ല. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഒരു കുഞ്ഞ് ഗർഭം ധരിക്കപ്പെടുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ഉമ്മയ്ക്ക്
മദറിന് കിട്ടേണ്ട പ്രത്യേകമായ പരിചരണങ്ങളും പരിലാളനകളുമൊക്കെ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനാണ് അതിന്റെ അസ്വാരസ്യങ്ങൾ വരുന്നത്. നിങ്ങൾക്കറിയോ 1993 അമേരിക്കയിൽ വെച്ച് മനഃശാസ്ത്രപരമായ ഒരു പഠനത്തിന്റെ ഭാഗമായി ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന, സൂയിസൈഡ് മെന്റാലിറ്റി കാണിക്കുന്ന 100 കുട്ടികളിൽ പഠന വിധേയമാക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ആത്മഹത്യാ പ്രേരണ കാണിക്കുക. അമേരിക്കയിലൊക്കെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒന്നാം ക്ലാസ്സിൽ വരുമ്പോൾ തോക്കുമായിട്ട് വരുന്ന ടീമാണ്. 3 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് 5 എണ്ണത്തിന് വെടിവെച്ചിട്ടത് കഴിഞ്ഞ 2 വർഷം മുമ്പ്. നമ്മളെ സ്കൂളിലേക്ക് അത്തരം അവസ്ഥകൾ വരാതിരിക്കട്ടെ, ചിരഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ അല്ലേ. അത്തരം ഒരു അവസ്ഥ കാണിക്കുന്ന 100 കുട്ടികളെ എടുത്ത് പരിശോധിച്ചപ്പോ ഉമ്മമാരും എന്റെ പ്രിയപ്പെട്ട ഏട്ടന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുവാണ്, ആ സൈക്കോളജിസ്റ്റുകൾ അവരിൽ പഠനം നടത്തിയിട്ട് കണ്ടെത്തിയത് ഈ കുട്ടി ഇത്തരത്തിലുള്ള സൂയിസൈഡ് മെന്റാലിറ്റി കാണിക്കാൻ, ആത്മഹത്യാ പ്രവണത കാണിക്കാനുള്ള കാരണം ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് ഈ ഉമ്മ അല്ലെങ്കിൽ അമ്മയും ഉപ്പയാകുന്ന അച്ഛനും ഈ കുട്ടി ജനിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സന്ദേഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാണുണ്ടോ? നമുക്ക് സാധാരണഗതിയിൽ ഇപ്പൊ എന്ത് ചെയ്യും, എന്റെ മൂത്ത കുട്ടിക്ക് ഇപ്പൊ 12 വയസ്സായി, എന്റെ താഴെയുള്ള കുട്ടിക്ക് ചോദിച്ചാൽ 10.5 വയസ്സുമായി. ഇപ്പൊ വിഷയം മനസ്സിലാവുണ്ടാവും. ഒന്നാണ് 90 കഴിഞ്ഞ് ഏതാണ്ടൊക്കെ അങ്ങോട്ട് ആയി വന്നപ്പോഴേക്ക് എന്തായി, രണ്ടാമത്തതും ഭാര്യ ഗർഭം ധരിച്ചു. അതിനിപ്പോ നമ്മൾ ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എന്ത് ചിന്തിക്കുകയാണ്, ഇപ്പൊ തന്നെ ഒരു പ്രസവം വേണോ അല്ലേ, ഇപ്പൊ തന്നെ ഒരു പ്രസവം ഇനി വേണോ. പ്രസവം വേണോ എന്ന് പറഞ്ഞാൽ ആ സന്ദേഹം ഉമ്മയുടെ മനസ്സിൽ കൊടുക്കുന്ന മറുപടി എന്താ, എന്റെ ഗർഭത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഗർഭസ്ഥ ശിശുവിനെ ഞാൻ നശിപ്പിക്കണമോ വേണ്ടയോ എന്നാണ്. ആ സമയത്ത് മനസ്സിലേക്ക് കയറിക്കൂടിയിരിക്കുന്ന ഉമ്മയുടെ മനസ്സിലെ ആ ഒരു ചിന്ത, ആ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ആഹാരമെടുക്കുന്ന, പ്രാണനെ ആവഹിക്കുന്ന ഈ മകനിൽ അല്ലെങ്കിൽ മകളിൽ ആത്മഹത്യാ ചിന്തയുണ്ടാക്കും, കാരണം ഞാൻ ഇങ്ങോട്ട് ജനിക്കേണ്ടവനല്ല എന്ന ഒരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുമെന്നാണ് സൈക്കോളജി ഇപ്പൊ പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. ഞാനത് പഠിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം എന്റെ സ്കൂളില് 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പഠിക്കുന്ന ജ്യേഷ്ഠനും അനിയനും ഉണ്ടായിരുന്നു. ഈ കുട്ടി ഒരൽപ്പം ബാക്ക്വേർഡാണ്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടി ഒരൽപ്പം ബാക്ക്വേർഡാണ്. പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഒരു ബാക്ക്വേർഡ് ആയപ്പോ ആ കുട്ടിയെ വിളിച്ച്, അതിന്റെ പാരന്റ്സിനെ വിളിച്ച് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ ഞാൻ വെറുതെ ആ രക്ഷിതാക്കളോട് ഈ ചോദ്യം തൊടുത്തുവിട്ടു, എപ്പോഴെങ്കിലും ഈ കുഞ്ഞ് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? ആ സമയത്ത് ആ ഉമ്മ പറയുകയാണ്, 4 മാസമാകുന്നതുവരെ ഞങ്ങൾ ആ ചർച്ചയിലായിരുന്നു, 4 മാസം കഴിഞ്ഞപ്പോ ആശുപത്രിയിൽ അതിനു വേണ്ടി പോയിരുന്നു, ആശുപത്രിക്കാരെന്ത് പറഞ്ഞു, 4 മാസമായതുകൊണ്ട് ഇന്നത്തെ പോലെയല്ല, അവരെന്ത് ചെയ്തില്ല, അത് കളയാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഈ ഉമ്മ പറയാണ് ദുഃഖത്തോടെ, ശരിക്കും പറഞ്ഞാൽ ഉസ്താദേ, എന്റെ ഈ ചെറിയ കുട്ടി അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത്, മുല കുടിക്കുന്ന സമയത്ത് വലിയ മോൻ നോക്കി നിൽക്കുമ്പോ എന്റെ മനസ്സ് സങ്കടപ്പെടുവായിരുന്നു, ഓൻ അവകാശപ്പെട്ടതാണല്ലോ ഇത്. സത്യത്തിൽ ഈ കുഞ്ഞിന്റെ പിന്നോട്ടുള്ള വളർച്ചക്ക് ഇത് കാരണമായിരുന്നു എന്നാണ് ഇന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത് ഇവിടെ പറഞ്ഞത്? അപ്പൊ ഒരു സമൂഹത്തിലേക്ക് തുറന്നുവിടുന്ന ഒരു മനുഷ്യനെ ഒരു ഫാക്ടറിയാകുന്ന ഫാമിലിയിൽ നിന്ന് പ്രൊഡക്റ്റായി പുറത്തു വിടുമ്പോ എവിടെയൊക്കെ എത്രമാത്രം ഒരു കൊശവനാകുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടാനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് സ്വയം ബോധ്യപ്പെടണം. ഇത് ചട്ടിയുണ്ടാക്കുന്ന കൊശവൻ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാതെ അത്ര ശ്രദ്ധയോടുകൂടിയാണ് ആ പൂച്ചട്ടിയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. നമ്മളിൽ എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള അതീവ ജാഗ്രത നമ്മുടെ കൈവശമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുക അല്ലേ. പഴയ കാലത്താണെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സത്യമാണ്. ഇപ്പൊ എന്നെ എന്റെ വാപ്പ വളർത്തുന്ന സമയത്ത്, ഞാൻ എന്റെ വാപ്പയുടെ 10-ാമത്തെ മകനാണ്, 10-ാമത്തത്. 7 എണ്ണം ജീവിച്ചിരിപ്പുണ്ട്, 3 എണ്ണം മരണപ്പെട്ടു പോയി, അള്ളാഹു പിതാവിനും അവർക്കുമൊക്കെ മഗ്ഫിറത്ത് ചെയ്യുമാറാവട്ടെ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത് 10 മക്കൾ ഞങ്ങളെ വളർത്തുന്ന സമയത്ത്
ഉപ്പാന്റെ കയ്യിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയർ ഓൾഡ് സോഫ്റ്റ്വെയർ ആണ്. ഉപ്പ എന്ത് ചെയ്യും? വൈകുന്നേരം വരെയും വൈകുന്നേരം കഴിഞ്ഞിട്ടും അധ്വാനിക്കും. എന്നാൽ തന്നെ പട്ടിണി ബാക്കിയാണ്. ആ ഒരു അരിഷ്ടതയും കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് ഞങ്ങൾ വളർന്നു. പക്ഷേ ഞങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന പലതും നൽകുന്നിടത്ത് എന്റെ ഉപ്പയും ഉമ്മയും എന്തു ചെയ്തില്ല? പിന്നോട്ട് പോയില്ല. നൽകേണ്ടുന്ന ചിലത് ഏതൊക്കെയാണ് അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് എന്താ? എന്റെ കുട്ടി പട്ടിണി കിടക്കാതെ ജീവിക്കണം. ഗൾഫിൽ പോയ രക്ഷിതാവ്, ആ രക്ഷിതാവ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന അതേ കോളേജിൽ അതേ സ്ഥാപനത്തിലുള്ള ഒരു കുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാവുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനുമായിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെ ഒരു നിലക്കും അവൾ അതിൽ നിന്ന് മാറൂല എന്ന് വന്നപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ചില്ലറ കേസല്ല. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഈ അടുത്ത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആ കുട്ടി. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് അവര് കണക്ഷനിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ കണക്ഷൻ ഒന്ന് വേർപെടുത്തി കിട്ടാൻ വേണ്ടി പഠനത്തിൽ ഈ കുട്ടി പിന്നോക്കം പോയപ്പോ രക്ഷിതാവ് വിളിച്ചിട്ട് സോറി ടീച്ചർ വിളിച്ചിട്ട് രക്ഷിതാവിനോട് പറഞ്ഞു, എന്തോ പ്രശ്നം ഉണ്ടോക്ക് മാനസികമായിട്ട്, ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഫുള്ളേ പ്ലസ് വാങ്ങിയിരുന്ന കുട്ടിയാണ്, ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, പഠനത്തിൽ മുന്നോട്ട് പോകുന്നില്ല, എന്തോ ടെൻഷൻസ് ആ കുട്ടിക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ കൊണ്ടുവന്നതാ. ഞാൻ ആ ടെൻഷൻ ഒന്ന് ഇങ്ങനെ ചുരുളഴിച്ചു. ചുരുളഴിച്ചപ്പോൾ ഉള്ള പ്രശ്നം എന്താ? പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മേൽപ്പറയപ്പെട്ട ബുദ്ധി എന്താകും? പത്താം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് പോകും, പിന്നെ കാണാൻ പറ്റുമോ, പറ്റില്ലേ, സംസാരിക്കാൻ എന്ത് ചെയ്യും? ഇത്തരം ചിന്തകളാണ് ഈ കുട്ടിയെ ആറാം ക്ലാസ്സിൽ വെച്ച് പഠനം പിന്നോട്ടാക്കിയത്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ കുട്ടിയോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും അതിനനുസരിച്ച് ആ കുട്ടി പോവുകയും ചെയ്തു. അങ്ങനെ മാതാപിതാക്കളും അവരെ ഉപദേശിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ നാട്ടിൽ ചെയ്യല്. അതൊക്കെ ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ ഒരു സിറ്റിംഗിന് വേണ്ടി ഒന്നര മാസം കഴിഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും വരുമ്പോ, ഒന്നര മാസം കഴിഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും വരുന്ന സമയത്ത് രണ്ടാഴ്ച മുമ്പ് ആ കുട്ടി എന്നോട് പറയുകയാണ്, ഉസ്താദെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളും ഉപ്പിയും ബാപ്പയും ഉമ്മയൊക്കെ പറഞ്ഞതുപോലെ ആ പരിപാടികളൊക്കെ നിർത്തി. പക്ഷെ എനിക്കൊരു കാര്യം പറയാണ്ട്, അത് ഞാൻ ഉമ്മാനോടും പറഞ്ഞിട്ടുള്ളതാണ്. എന്താന്ന് വെച്ചു, ഇന്ന ജീവിതത്തിൽ ഇന്ന് വേറൊരു ആണില്ല എന്ന് പറഞ്ഞു. എത്രാം പ്രായത്തിലായി പറയുന്നത് അറിയുമ്പോൾ? 6, 5, 11 വയസ്സ് പ്രായമുള്ളപ്പോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുന്നത്, ജീവിതത്തിൽ ഇനി മറ്റൊരു ആണില്ല. ഞാൻ കുറെ ചിരിച്ചിട്ട് പറഞ്ഞു, വണ്ടർഫുൾ എന്ന് പറഞ്ഞു. എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, എന്റെ ജീവിതത്തിൽ വേറൊരാൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പറയാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കും. അത് പറയേണ്ട സാഹചര്യങ്ങൾ ചില സമയത്ത് ഉണ്ടാവും, അതുകൊണ്ടാണ്. കാരണം അവളെ അതിനുള്ളിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കാൻ അങ്ങനെയല്ലാതെ വഴിയില്ല. കൂടി കൊടുത്തെങ്കിലേ നടക്കുള്ളൂ. അതതിന്റെ വേറൊരു സൈക്കോളജി. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പ്രായങ്ങളിലൂടെ കടന്നു വരുന്ന കുട്ടികൾ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് ഈ ഗൾഫുകാരനായ ഉപ്പ പറയണം, മോളെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലേ, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരുന്നില്ലേ, നിനക്ക് ടൂറ് പോകണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പൈസ തന്നില്ലേ, എനിക്ക് ചുരിദാർ വാങ്ങി തന്നില്ലേ, ഓരോന്നും പറയുന്ന സമയത്ത് ആ കുട്ടി പറയുന്നത്, അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് നിങ്ങൾ സ്നേഹം എന്ന ഒന്ന് തന്നില്ല. സ്നേഹം എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾ എനിക്ക് തരാത്തത് കൊണ്ട് ഞാൻ എനിക്ക് സ്നേഹം കിട്ടുന്ന വഴിയെ എന്ത് ചെയ്തു പോയതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ആലോചിക്കണം. അപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടിക്ക് കിട്ടേണ്ടത് കേവലം ഭക്ഷണമോ വസ്ത്രമോ മാത്രം അല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളാണെങ്കിലോ കഷ്ടപ്പെടുന്നത് മുഴുവനും അതിനാണ്, പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളാണ്. വളരെ ചെറിയ പ്രായം മുതൽ ഈ കുഞ്ഞുങ്ങൾ സ്നേഹം കിട്ടാതെ വളരുന്നവരായാൽ പിന്നീട് ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയാതെ വരും. അങ്ങനെ വരുമ്പോ നമുക്ക് ആ കുട്ടികളെ നഷ്ടപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തേണ്ടതും അവരെ സ്നേഹിക്കേണ്ടതുമെന്ന് ഒരു ചെറിയ വിവരണത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു കുഞ്ഞെന്ന നിലക്ക് 3 കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാകും. ഒരു കുഞ്ഞിനെ വളർത്തുമ്പോ ഗർഭകാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ സാധാരണ പറയും, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അല്ലേ ചിന്തിക്കാറില്ലേ? ഗർഭിണിയായിരുന്ന ഭാര്യയുടെ ചെവിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഭാര്യ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ? എന്താണ്? ആ കുട്ടി ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ? ആണായാലും പെണ്ണായാലും ഒരു മുഅ്മിനായ അല്ലെങ്കിൽ ഒരു മുത്തഖിയായ ഒരു നല്ല കുട്ടിയാവാൻ ആവശ്യമായ പരിചരണമാണ് ഗർഭകാലം മുതൽ നമ്മൾ കൊടുക്കേണ്ടത്.
ആ ഗർഭകാലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് സ്നേഹവും പരിചരണവും കിട്ടണമെങ്കിൽ ആ മാതാവിനോട്, കുട്ടിയുടെ ഉമ്മയോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയണം. ഗർഭകാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ ഏതെങ്കിലും രൂപത്തിലുള്ള വഴക്കുകളോ നമ്മുടെ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഉണ്ടായാൽ പോലും ജനിക്കുന്ന കുഞ്ഞിനെ അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ മോശമായ ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. അതുകൊണ്ടാണ് 7 വയസ്സ് ഏഴാം മാസം ആകുന്ന സമയത്ത് പഴയ കാലത്ത് എന്ത് ചെയ്തത്? ഗർഭിണികളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കാരണം എന്താ? ഒരാശങ്കയും പ്രയാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് സ്വന്തം മാതാവിൽ നിന്ന് തന്നെ ഒരു പരിലാളനയും സ്നേഹവും കരുതലുമൊക്കെ ഈ ഭാര്യയ്ക്ക് കിട്ടട്ടെ എന്ന നിലക്കാണ്, എത്ര സൗകര്യമുള്ള വീടാണെങ്കിലും അസൗകര്യമുള്ള വീട്ടിലേക്ക് എന്ത് ചെയ്തത്? പ്രസവ സമയത്ത് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, രണ്ടാമത്തേലോ? അപ്പൊ ഇവിടെ ഈ സ്ത്രീ എന്തായി? എക്സ്പീരിയൻസ്ഡായി, വലിയ ആശങ്കകളില്ല, ഇന്നതിന്നതൊക്കെയാണ് വരികയെന്ന് ഏതാണ്ട് ഈ പെണ്ണിന് ഉറപ്പുണ്ട്. അപ്പൊ പിന്നെ അത്തരമൊരാശങ്കകൾക്ക് സ്ഥാനമില്ല. ആ രൂപത്തിൽ ഗർഭകാല പരിചരണം കഴിഞ്ഞാൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ നാം ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടത് നമ്മുടെ അംബീഷനുകളാണ്. ഒരു കുഞ്ഞിനെ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു ആൺകുട്ടിനെ കിട്ടിയാൽ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യും? ഓനൊരു ഹാപ്പിയാക്കണം എന്ന് ആദ്യമാണ് തീരുമാനിച്ചിട്ട്. നമ്മളെ ഭാഷയിൽ പറയാമുള്ളു അല്ലേ, നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത്? ഓനെ നമ്മക്ക് ഒരു ഹാപ്പിയാക്കണം, അല്ലെങ്കിലോ ഓനെ നമ്മക്ക് ഒരു ആലിമാക്കണം. എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ നാട്ടിലെ ഒരു ഹാഫിളിനെ എനിക്ക് പരിചയമുണ്ട്. ഖുർആൻ 30 ജുസ്ഉം ഹൈഫുള്ളാക്കി വന്നതിനു ശേഷം ആ കൂട്ടുകാരൻ പറയുന്നത്, ഇപ്പന്റെ ഉമ്മാനോടും ബാപ്പാനോടും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തിനാണ് എന്നെ ഹാഫിളാക്കിയത് എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം ഖുർആൻ ഓതുന്നിടത്ത് ഒരു ശൈലിയിൽ ഓതാൻ ആ കുട്ടിക്കറിയില്ല. കാരണം അത് ജന്മസിദ്ധമായ ഒരു കഴിവാണ്. തിലാവത്ത് അതിന്റെ സ്വരമാധുരി എന്ന് പറയുന്നത് എന്തല്ല, എനിക്കിപ്പോ ഇവിടെ നിന്നായിട്ട് നല്ലൊരു പാട്ട് പാടണം വിചാരിച്ചാൽ നടക്കൂല, നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകും. കാരണം എന്താ, അത്ര സുന്ദരമായിരിക്കും ഞാൻ പാടിയത്, അത്ര സുന്ദരമായിരിക്കും. അപ്പം ആ കഴിവുകൾ അന്തർലീനമായി ജന്മസിദ്ധമായി അവർക്ക് കിട്ടുന്നതാണ്. ഇത്തരം ഒരു കഴിവ് ഉള്ള ഒരാളെ അല്ലാതെ ഒരു പള്ളിയിൽ ഇമാമ് നിൽക്കാൻ ആ കുട്ടിക്ക് വയ്യ. അതുപോലെ തന്നെ ഒരു മദ്രസയിൽ പഠിപ്പിക്കാനാണെങ്കിൽ ആ കുട്ടിക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ചെയ്യുന്നത് കുറച്ചൊക്കെ എന്ത് ചെയ്യും, വല്ല ഓഫീസുകളിലൊക്കെ പോയിട്ട് അല്ലറ ചില്ലറ ജോലികൾ ചെയ്യാണ്. ഇത്തരം ഒരാളെ ഹാഫിളാക്കിയെടുത്തത് കൊണ്ട് സമൂഹത്തിന് നേട്ടമുണ്ടായോ, ആ കുട്ടിക്ക് നേട്ടമുണ്ടായോ, മാതാപിതാക്കൾക്ക് നേട്ടമുണ്ടായോ? ഒന്നുമില്ല. പക്ഷെ എന്തായിരുന്നു, ആ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലെ ഒരു അംബീഷനായിരുന്നു, എനിക്ക് കുഞ്ഞെന്താകണം, ഒരു ഹാഫിളാകണം. ഹാഫിളായിട്ടോ എന്ന് അവർ ചിന്തിച്ചില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ അംബീഷൻ അനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ നിന്ന് നമ്മൾ മാറുകയും നമ്മുടെ സോഫ്റ്റ്വെയറുകൾ നമ്മൾ എന്ത് ചെയ്യണം, പാരന്റിംഗ് സോഫ്റ്റ്വെയറുകൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് പുതുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പഴയ കാലത്തെ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ ആ കുഞ്ഞുങ്ങൾ പുതിയ യുഗത്തിൽ വിജയിക്കാൻ പറ്റുന്നവരായി മാറുകയില്ല. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ പാരന്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നന്നാക്കുകയോ പുതുക്കുകയോ ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് കുട്ടിയുടെ കഴിവും കുട്ടിയുടെ ശേഷിയും കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ അന്തർലീനമായി കിടക്കുന്ന അവന്റെ കഴിവുകളുമൊക്കെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള വഴിയിലേക്കാണ് നമ്മൾ അവരെ തിരിച്ചുവിടേണ്ടത്. അതുകൊണ്ട് അവരെ നമ്മൾ പഠിക്കുകയും ആ കുഞ്ഞിനെന്ന് ഒരു 5-10 വയസ്സാകുന്നത് വരെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിനനുസരിച്ച് ഏത് ഭാഗത്തേക്കാണ് ഈ കുട്ടിയെ തിരിക്കാൻ കഴിയുക എന്ന് സ്വയം പഠിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടുപോയി പഠിപ്പിക്കുകയോ ചെയ്തിട്ട് വേണം ആ കുട്ടിയുടെ ഭാവിയിലേക്ക് ഇന്നതാവുക എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മളെത്താൻ. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ അംബീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിവെക്കുകയും കുട്ടിയുടെ അംബീഷനുകൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് നല്ല വഴിയിലൂടെ ആ കുട്ടിയെ കൊണ്ടെത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയുമാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത്, അവിടെ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയാണ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ അവനെ വിലങ്ങടിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ അതുമല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ട് അവനോട് പെരുമാറുകയോ ചെയ്യേണ്ടതില്ല. ഇന്നിപ്പോ നിങ്ങൾക്കറിയോ, നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ വലിയൊരു പ്രശ്നം, പഴയ കാലത്തൊക്കെ നമ്മുടെ കുട്ടികൾ, ഇപ്പൊ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എനിക്കെന്തെങ്കിലും ഒരു വേദന വന്നാൽ ഞാൻ ഉമ്മാന്ന് വിളിച്ചിട്ടാന്ന് വിളിക്കാം.
മാന വിളിച്ചിട്ടാണ് ഞങ്ങൾ കരയ്യ. ഇന്ന് നേരെ തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം അല്ലേ? ഇന്നിപ്പോ കുട്ടിക്ക് ആരെ മതി? ഇപ്പാനെ മതി, ഉപ്പാനെ മതി. മഞ്ചേരിക്കടുത്തുള്ള ഒരു ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ആ ഫാമിലി പ്രോബ്ലംസ് ഒന്ന് പരിഹരിക്കാൻ വേണ്ടി അതിൽ ഇടപെടുമ്പോ അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നപ്പോ ഉമ്മയും മകളും ഉപ്പയും ഇവർ മൂന്നുപേരുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇതിൽ ഉപ്പയും മകളും ഒരു ഭാഗത്താണ്, ഉമ്മ മറുഭാഗത്തുമാണ്. ഈ ഉപ്പയാണെങ്കിൽ സ്ഥിരമായി മദ്യപിച്ചു വന്നുകൊണ്ട് ഉമ്മയെ ആക്രമിക്കുന്നവരാണ്. എന്നിട്ടും ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ഉപ്പയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിന് പച്ച മലയാളത്തിൽ നമ്മൾ കാരണം ചോദിച്ചപ്പോ ഈ ഉമ്മ പറയുന്നത് എന്താ അറിയോ നിങ്ങള്? അതിന് മോൻ എവിടെയോ മൂപ്പർ എവിടെയോ പോയിട്ട് എന്തോ ചെയ്തിട്ട് ഓളം മയക്കിയതാണ്. നമ്മൾ പിന്നെ എളുപ്പം അങ്ങനെയാണല്ലോ ചിന്തിക്ക, എളുപ്പം അങ്ങനെയാണ് ചിന്തിക്കും. എന്ത്? ആ അത് ഓൻ എവിടെയോ പോയിട്ടുണ്ടാവും, ഓന് കള്ളുചാപ്പ് തന്നെ നീറ്റാൻ നേരല്ല, എന്നിട്ടല്ലോ വേറെ എവിടേക്കും പോലും. ഓനൊരു മുഴുകുടിയനാണ്, എന്തെങ്കിലും 10 രൂപ കിട്ടിയാൽ അത് നേരെ പോവുക, കള്ളു കുടിക്കുക, എന്നിട്ട് വീട്ടിൽ വരിക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതിനപ്പുറം ഒരു ചിന്ത മൂപ്പര മനസ്സിക്കില്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ കുട്ടി ഉപ്പയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത്? ഉപ്പാന്റെ ഭാവത്ത് നിന്നുകൊണ്ട് ഈ കുട്ടി പറയുന്ന എന്താ അറിയുന്നത്? ഒരു ദിവസം ഈ ഉമ്മ പറയാണ്, ഉമ്മാന്റെ മുടിക്ക് പിടിച്ചിട്ട് ഈ കുട്ടി ഇങ്ങോട്ട് താഴ്ത്തി, എന്നിട്ട് നടുപ്പുറത്ത് ഇടിച്ചത്രേ. ആര്? സ്വന്തം മകൾ. സ്വന്തം മകൾ അങ്ങനെ ഇടിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് ആ കുട്ടി ഉപ്പയോട് പറയാണ്, ഉപ്പ ഇതിനാണ് കൊണ്ടാക്കി കളി, എന്നിട്ട് നിങ്ങൾ വേറൊരു പെണ്ണിട്ടിക്കോളി, എനിക്ക് ഇളയമാന്റെ ഒപ്പം ജീവിച്ചാ മതി, ഉമ്മാനെ വേണ്ട. ഈ സങ്കടം വന്ന് നമ്മളോട് പറയുമ്പോ ഈ സഹോദരിയുടെ പെരുമാറ്റ രീതിയെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ പെരുമാറ്റ രീതിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ഉമ്മ മകളോട് പെരുമാറിയിരുന്നിടത്ത് കണ്ട ഭാഗപ്പിഴവുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. എന്താണ്? ഈ ഉമ്മ പലപ്പോഴും ഈ കുട്ടിയെ വളരെ ചെറുപ്പം മുതലേ കുറ്റപ്പെടുത്തിക്കൊണ്ടേ സംസാരിക്കാറുള്ളൂ. എന്ത് ചെയ്താലും ഉമ്മാക്ക് കുറ്റാണ്. നേരെ മറിച്ച് ഈ ഉപ്പയാണെങ്കിലോ ആളു മദ്യപാനിയാണെങ്കിലും ഭാര്യയോടുള്ള വിദ്വേഷം കാരണം ഭാര്യക്കെതിരെ നിന്ന് കുട്ടിയെ അനുകൂലിക്കാറുണ്ട്. കുട്ടി തെറ്റ് ചെയ്താലും ബാപ്പ എന്ത് പറയും? ഇജ്ജോളം ഉണ്ടാക്കാൻ നടക്കണ്ട, ഇജ്ജോളം ഉണ്ടാക്കാൻ നടക്കണ്ട, ഇന്റെ കുട്ടി എന്തെങ്കിലും കാട്ടിക്കോട്ടെ. നോക്കിങ്ങള്, യഥാർത്ഥത്തിൽ ഈ ഉമ്മ എന്ത് ചെയ്യാണ്? കുട്ടിയെ സ്നേഹിക്കുകയാണ്, ആ കുട്ടിയോട് ആ കുട്ടിയുടെ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമം നടത്തുകയാണ്, കുട്ടിക്ക് അനുകൂലമായി ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. ഇതൊക്കെ ശരിയാ. പക്ഷെ കുട്ടി മനസ്സിലാക്കിയത് എന്താ? ബാപ്പാക്കാണ് എന്നോട് സ്നേഹം, ആർക്കില്ല? ഉമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഈ സ്നേഹമില്ലായ്മ കുട്ടിക്ക് മനസ്സിലാകേണ്ടി വന്നത് ഈ റഫായിട്ടുള്ള പരുക്കനായിട്ടുള്ള മാതാവിന്റെ പെരുമാറ്റം കൊണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നമ്മുടെ ഫാമിലിയിൽ നടത്തേണ്ട ആവശ്യകത വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളോട് നമ്മൾ പെരുമാറേണ്ടത്? എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഏതൊക്കെ രീതിയിലാണ് അവരോട് നമ്മൾ പെരുമാറേണ്ടത്? ഇത് നാം പഠിക്കുക. ഒന്നാമതേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉപ്പയുടെയും ഉമ്മയുടെയും പെരുമാറ്റ രീതികളാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും പെരുമാറ്റ രീതികളാണ് മക്കളുടെ പെരുമാറ്റ രീതിയെ എന്തു ചെയ്യുന്നത്? 80% സ്വാധീനിക്കുന്നത്. ഈ സ്വാധീന വലയത്തിൽ നമ്മുടെ കുട്ടിയുണ്ടാകുമ്പോ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഒരവസ്ഥ, പലപ്പോഴും ഉപ്പമാർക്ക് കുട്ടികളെ നോക്കുവാനോ അല്ലെങ്കിൽ കുട്ടികളുടെ കൾച്ചർ മോഡിഫൈ ചെയ്യുവാനോ സാധിക്കാറില്ല. പിന്നെ ആ ഭാഗത്ത് വരുന്നതാരാ? മദേഴ്സാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും സാഹചര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഉമ്മമാരുണ്ട്. ആ ഉമ്മമാർ അവരുടെ സ്വഭാവങ്ങളെ ഏതൊക്കെ രീതിയിലാണോ പുറത്തേക്ക് കാണിക്കുന്നത് ആ രീതിയിൽ മക്കളും വളർന്നു വരുമെന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകും. കുട്ടികളുടെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് സൈക്കോളജി പറയുന്നത് 3 രീതിയാണ്. ഒന്നാമത്തേത് ആ കുട്ടിക്കുണ്ടാകുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോ എന്താണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്? ആ കുട്ടി വളരെ ചെറിയ പ്രായത്തിൽ ഒരു 7 വയസ്സിനു താഴെ അല്ലെങ്കിൽ 6 വയസ്സിനു താഴെ ആ കുട്ടി തന്റെ മാതാപിതാക്കളിൽ നിന്ന് അതിനു സമാനരായ ആളുകളിൽ നിന്ന് കണ്ടും കേട്ടും തന്റെ ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് പകർത്തി വെക്കുന്ന കോപ്പി ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. നോക്കണം, നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും നോക്കുക. ഇപ്പൊ എനിക്ക് 3 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, 3 വയസ്സായ ഒരു കുട്ടി.
ആ മൂന്ന് വയസ്സായ ഒരു കുട്ടി ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പച്ചി ഉപ്പച്ചി നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോളെ അറിയേണ്ടത്? നമ്മളെ കുഞ്ഞേമിക്കാക്കല്ലേ, എന്റെ ഒരു ജ്യേഷ്ഠനാണ് ആള്, മൂത്താപ്പയാണെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാരും കുഞ്ഞേമിക്കാക്കാന്ന് വിളിക്കുന്നതുകൊണ്ട് ഓളും കുഞ്ഞേമിക്കാക്കാണെന്നാണ് ഇപ്പൊ വിളിക്കല്. എന്നെ പിന്നെ മാറിക്കോളും, കുഞ്ഞേമിക്കാക്കണ്ടല്ലോ. എങ്ങനെ ചിരിക്കുക നിങ്ങൾക്ക് അറിയോ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇത്രയും കാലമായിട്ട് മൂപ്പര് എങ്ങനെ ചിരിക്കുകയെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എന്റെ കുട്ടിയോട് നജ്ജൊന്ന് കാട്ടിക്കൊണ്ടാന്ന് പറഞ്ഞപ്പോ ആ കുട്ടി കറക്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്തു? ചിരിച്ചു കാണിച്ചു. അപ്പോഴെ ഞാൻ ആലോചിക്കുന്നത്, ശരിയാണല്ലോ, ഇക്കാക്ക് ഇങ്ങനെ തന്നെയാണല്ലോ ചിരിക്കാറ്, ഇങ്ങനെ തന്നെയാണല്ലോ ചിരിക്കാറ്. എന്നിട്ട് ഉടനെ പറയാണ്, ദേഷ്യം പിടിക്കുമ്പോ കണ്ണു കാട്ടല് എങ്ങനെയാണെന്നറിയോ? അത് ഞാൻ പറഞ്ഞു, ഇല്ല മോള് കാണിച്ചു കൊണ്ട. അപ്പൊ ആ കണ്ണ് കാണിക്കുന്നതും ആ കണ്ണിന്റെ ആ ഒരു പ്രത്യേക ആ ഒരു ഊന്നലൊക്കെ എന്ത് ചെയ്യാണ്? മോൾ അങ്ങനെ തന്നെ കാണിച്ചെന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ഈ പറയുന്നത് എത്ര ശരിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞ് എത്രമാത്രമാണ് ഒരു വ്യക്തിയെ പഠിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഇത്ര സമയം ഒരുമിച്ചിരിക്കുമ്പോ നിങ്ങളോ ഞാനോ എന്റെ വായുടെ ചലനത്തെയോ കണ്ണിന്റെ ചലനത്തെയോ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? തന്റെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയെയും 100% കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ അവളുടെ കയ്യിലുണ്ട്. അവളുടെ മനസ്സാകുന്ന ഒന്നുമില്ലാത്ത ഒരു സോഫ്റ്റ്വെയറും ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. തന്റെ കയ്യിൽ ഒരു ബ്ലാങ്കായ പാത്രമുള്ളത് കൊണ്ട് തന്നെ ആവശ്യമായതൊക്കെ അതിലേക്ക് ശേഖരിക്കുകയാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞ് മോഡേൺ സൈക്കോളജി പറഞ്ഞു, 6.5 വയസ്സല്ലെങ്കിൽ 5.5 വയസ്സിനു താഴെ തന്റെ പാരന്റ്സിൽ നിന്നോ പാരന്റുമായി ബന്ധപ്പെട്ടവരിൽ നിന്നോ കിട്ടുന്ന കാര്യങ്ങളെ ആ കുട്ടി കോപ്പി ചെയ്യുന്നതാണ് ആ കുട്ടിയുടെ സ്വഭാവത്തിന്റെ പ്രധാന ഭാഗം പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയാണ്. പിൽക്കാലത്ത് ആ കുട്ടിയുടെ പ്രവർത്തനത്തെ, ആ കുട്ടിയുടെ പെരുമാറ്റത്തെ, ആ കുട്ടിയുടെ ജീവിത രീതിയെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടി എങ്ങനെയാകണമെന്നാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, എന്റെ പെൺകുട്ടിയാവട്ടെ എന്റെ ആൺകുട്ടിയാവട്ടെ അവരെങ്ങനെയാണ് ആകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനനുഗുണമായി നമ്മളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരെ തിരിച്ച എന്റെ മാതിരി എന്റെ കുട്ടി ആകാതെ ആകരുത് എന്നാ അല്ലേ? നമ്മൾ അങ്ങനെ പറയാം, എന്റെ മാതിരി എന്റെ കുട്ടി ആകരുത്. പക്ഷെ സത്യം എന്താണ്? എന്നെ പോലെയാണ് എന്റെ കുട്ടി ആവുക. അങ്ങനെ ആവരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇപ്പോഴുള്ളതുപോലെ നിങ്ങളാവാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. പാരന്റൽ ട്രെയിനിങ്ങിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന അതാണ്, ബി എ റോൾ മോഡൽ എന്ന് പറയും. കുട്ടികൾക്ക് കണ്ടു പകർത്താൻ പറ്റുന്ന, കണ്ടു പഠിക്കാനല്ല കണ്ടു പകർത്താൻ പറ്റുന്ന ഒരു മോഡലായി ഉപ്പ മാറണം, ഉമ്മ മാറണം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇന്ന് കാലത്ത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവ വൈകൃതങ്ങളിൽ പലതും മാതാപിതാക്കളിൽ നിന്ന് കോപ്പി ചെയ്യുന്നതാണ്. നിലമ്പൂരിനടുത്ത് വല്ലപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെയുള്ള ഒരു രക്ഷിതാവ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഏയ് വളരെ നന്നായി ശ്രദ്ധിക്കണം, വളരെ ചെറിയ കുട്ടികളൊന്നും നമ്മുടെ ക്ലാസ്സിലില്ലല്ലോ, വളരെ നന്നായി ശ്രദ്ധിക്കണം, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ സഹോദരിമാരുടെ ഭാഗത്ത് ഇരിക്കുന്ന കസേരയുമായി നിങ്ങളൊന്ന് മുന്നോട്ട് നീങ്ങിയിരുന്നാൽ, ഒന്നുകൂടി മുന്നോട്ട് അടുപ്പിച്ചിരുന്നാൽ പിന്നിൽ കുറച്ചുകൂടി കസേരയിട്ട് സഹോദരിമാർക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുത്താം. സഹോദരിമാർ ഉള്ള കസേരയും കൊണ്ട് ഒന്ന് മുന്നിലേക്ക് നീങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞതെന്താ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ, അവളിപ്പോ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 5 അല്ലെങ്കിൽ 6 വയസ്സുണ്ടാകാം, ആ കുട്ടിയെയും കൊണ്ടുവരികയാണ്. എന്റെ ഉമ്മമാരിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുട്ടിയെയും കൊണ്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാണ് കൊണ്ടുവന്നത്? എന്നെ വിളിച്ചു നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയതാ. വിളിച്ചപ്പോ എന്റെ മകള് ഒരു കാര്യം പറയാനുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും മകളൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോ ഞാൻ വിചാരിക്കേണ്ട, അതൊരു 14 വയസ്സോ 13 വയസ്സോ അല്ലെങ്കിൽ 15 വയസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ആ തലത്തിലുള്ള എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാല മുസീബത്തുകൾ വന്നിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും വരുന്നത് എന്നാ നമ്മൾ മനസ്സിലാക്കുക. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, നമ്മൾ 4:30 വരാൻ പറഞ്ഞു. 4:30 ആ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഈ ഉമ്മയും ഈ മകളും ഇറങ്ങുകയാണ്. 1 വയസ്സ് 5 വയസ്സുള്ള 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെയും കൊണ്ട് വന്നു. സാറെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അതെ, എന്തിനാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ കുട്ടിന്റെ കാര്യം എന്നിട്ട് എന്തെങ്കിലും കുട്ടിനെ കൊണ്ടുവരാൻ ചോദിച്ചു. കുട്ടിന്റെ ഒപ്പം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്,
അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ കൂടെ ഉള്ളത് ഒരു ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഇവിടെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടിന്റെ കാര്യം പറയാനാ വന്നത് പറഞ്ഞു. അൽഹംദുലില്ല, ഞാനത് സമാധാനിച്ചു. കാരണം എന്താ, വല്ല പഠന പിന്നോക്കാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, അത്ര ഒരു ഡീപ്പായുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് സമാധാനിച്ചപ്പോ ഈ ഉമ്മ എന്നോട് പറയുകയാണ്, ഇവളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മോശമായ പ്രവണതകൾ കാണുന്നു എന്ന് ഒന്നാം ക്ലാസ്സിലെ ഇവളുടെ ക്ലാസ് ടീച്ചർ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു. നിങ്ങളോട് എന്താ കാര്യം എന്ന് പറഞ്ഞോ? അത് ടീച്ചർ പറഞ്ഞിട്ടില്ല, കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളും എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാ, ഞാൻ ആ കുട്ടിയെ അടുത്ത് വിളിച്ചു. കാരണം നമുക്ക് അടുത്തേക്ക് വിളിക്കാൻ പറ്റുന്ന പ്രായമാണല്ലോ. ആ കുട്ടിയെ അടുത്ത് വിളിച്ചു, വിളിച്ച് പേരൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ അതിന്റെ മുറ പോലെ നടത്തിയതിന് ഞാൻ ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൈ മോളെ നിന്റെ കയ്യിൽ നിന്ന് ടീച്ചർ എന്തോ ഒരു കാര്യം ഉമ്മയോട് പറയാതെ എന്നോട് പറയാൻ പറഞ്ഞിട്ടില്ലേ, കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു മാണ്ടാത്തരം കാട്ടിയപ്പോ അത് ടീച്ചർ നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും കുട്ടികളെന്നുള്ളേ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണോ, അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പൊ ഞാൻ ചോദിച്ചു, പറഞ്ഞോളൂ എന്നാൽ നിനക്ക് തുറന്നു പറയാം. ആ സമയത്ത് എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, ഒന്നാം ക്ലാസ്സിലെ ആ കുട്ടി അവളുടെ വായ കൊണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ എന്റെ കൂടെ ഇരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുമായി സെക്സ്വൽ അപ്പിറ്റൈറ്റ് കാണിക്കുന്നു എന്നാണ്. മലയാളത്തിൽ ലൈംഗികമായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. എന്റെ വിശദീകരണം ഒരു പൊതു സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നില്ല. ഒരു 12, 13, 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു സ്വയംഭോഗത്തിന് വേണ്ടി ഒരുപക്ഷെ വൈകൃതങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ഒരവസ്ഥ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാകും. 5 വയസ്സ് പ്രായമുള്ള ഒന്നാം ക്ലാസ്സിലെ ഒരു കുട്ടി ഇത്തരത്തിലുള്ള ഒരു സെക്സ്വൽ അപ്പിറ്റൈറ്റിന് വിധേയമായി മോശമായി തന്റെ കൂട്ടുകാരിയോട് പ്രവർത്തിക്കുന്നു എന്ന് വന്നപ്പോ സംഗതി ഇത്തിരി ഗൗരവമുള്ളതാണ്. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ പുറത്തു നിൽക്കണം. കാരണം ഒരു പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾ ആ ഉമ്മയ്ക്ക് താങ്ങാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ ആ കുട്ടിയെ ഡീപ്പായിട്ട് ചോദിച്ചു. ചോദിച്ചറിഞ്ഞപ്പോ നിങ്ങൾക്കറിയോ, ആ കുട്ടി പറയുകയാണ് ചെയ്യും, ഞാൻ ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടി ഒരു പക്ഷേ ചെയ്യുമെന്ന് എനിക്ക് തോന്നാത്ത കാര്യങ്ങളാണ് 1 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് ചെയ്തിരിക്കുന്നത്. അത്രയും മോശമായ പ്രവർത്തനങ്ങൾ. ഈ കൂടെയുള്ള പെൺകുട്ടിയെയും കൊണ്ട് ബാത്റൂമിലേക്ക് പോകും, ബാത്റൂമിൽ പോയിട്ട് അവിടെ വെച്ചുകൊണ്ട് പലതും ചെയ്യും. ഇതൊക്കെ പ്രശ്നമാവുകയാണ്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള പ്രചോദനം ലഭിച്ചത്? എത്തരത്തിലാണ് നീ ഒരു അവസ്ഥയിലേക്ക് പോയത്? ആ സമയത്ത് സങ്കടമൊന്നും മുഖത്ത് കാണിക്കാതെ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഐ ക്യാൻ സീ, ഇതെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഫ്രം ദി നെറ്റ്, ഇന്റർനെറ്റിൽ ഞാൻ ഇത് കാണാറുണ്ട്. നോക്കണേ, ഇന്റർനെറ്റിൽ ഞാൻ ഇത് കാണാറുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ നിന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യുകയും ഇത്തരമുള്ള സൈറ്റുകളിലേക്ക് പോവുകയും ചെയ്യാൻ നിനക്ക് തനിച്ചു കഴിയോ? ആ സമയത്ത് കുട്ടി പറഞ്ഞോ, ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യാറ്. പിന്നെയോ, 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന എന്റെ 2 ജ്യേഷ്ഠന്മാരുണ്ട്. അവർ രണ്ടുപേരും ഇത് കാണുമ്പോ എന്നെ കൂടെ വിളിക്കാറുണ്ട്. കൂടെ വിളിക്കാറുണ്ടെന്ന് മാത്രമല്ല, അതിൽ കാണുന്നതൊക്കെ എന്നോട് എന്റെ ജ്യേഷ്ഠന്മാർ ചെയ്യാറുണ്ട്. നോക്കണേ, എവിടെയാണ് സമൂഹം എത്തിയതെന്ന് ആലോചിക്കണം. മുസ്ലിം ഫാമിലിയാണ്, മുസ്ലിം ഫാമിലിയാണ്. ആ മുസ്ലിം ഫാമിലിയിലെ 5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഇത്ര മോശമായ ഒരു പ്രവണതയിലേക്ക് പോകുന്നത് ആ വീടിന്റെ അകത്തളത്തിൽ വെച്ചിരിക്കുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ ഉമ്മയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ 2 മക്കളെ കൂടി കിട്ടണം. ആ 2 മക്കളെയും ഞാൻ കൊണ്ടുവന്ന് ചോദിക്കുമ്പോ അവര് സമ്മതിക്കുകയാണ്, യേസ് അതെ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടിയോട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോനെ ഇതിന്റെ പ്രയാസങ്ങൾ നിനക്കറിയോ, എത്രമാത്രം മോശമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്ന എന്താണ്, അതിന്റെ വരുംവരായികകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പക്ഷേ 7th ഫ്ലോറത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇതിന്റെ തെറ്റുകൂടി മനസ്സിലാകാതെയാണ് അതിലേക്ക് കടന്നുപോയത്. അതൊരു തെറ്റാണ് എന്ന് മനസ്സിലാകാതെയാണ് അതിലേക്ക് ആ കുട്ടി 2 വർഷമായി കടന്നുപോയിട്ടുണ്ട്. ഞാൻ ഈ ഉമ്മയോട് ചോദിച്ചു, വീട്ടിൽ നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാറുണ്ടോ? നെറ്റ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. ആ സമയത്ത് ഈ ഉമ്മ, ഞാൻ തുറന്നു പറയട്ടെ, ഈ ഉമ്മ എന്നോട് പറയുന്നത് അപൂർവം ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ അത് കാണാറുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അതിന് കഴിയുന്നു? അപ്പോഴാണ് ആ ഉമ്മ പറഞ്ഞത്, പലപ്പോഴും എന്റെ ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പോ അത്തരം സൈറ്റുകൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഇപ്പൊ എവിടെ തുടങ്ങി പ്രശ്നം? എവിടെയാണ് ഇതിന്റെ പ്രോബ്ലം കിടക്കുന്നത്?
ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ ഉമ്മയുമൊത്തുള്ള സ്വകാര്യ സന്ദർഭങ്ങളിൽ ഉപ്പയും ഉമ്മയും കണ്ടത് ഉമ്മ തന്റെ ജീവിതത്തിൽ പതിവാക്കി. ഉമ്മ ജീവിതത്തിൽ പതിവാക്കിയത് അപൂർവം ചില സന്ദർഭങ്ങളിൽ ഓഫ് ചെയ്യാനും മറ്റും മറന്നപ്പോ 10ാം ക്ലാസ്സിലുള്ള മകൻ എന്ത് ചെയ്തു, ആ സൈറ്റിലേക്ക് കയറി നോക്കി. നിങ്ങൾക്ക് അറിയൂ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയോട് ഞാൻ അതിന്റെ സൈറ്റ് എഴുതിച്ചത് എന്റെ ഡയറിയിൽ ഇരിപ്പുണ്ട്. ഏതാണ്ട് 27ഓളം അത്തരത്തിലുള്ള സൈറ്റുകൾ ആ കുട്ടിക്ക് മനപ്പാടമുണ്ട്. അറിയോ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ഞാൻ അതിൽ പല കഥകളും വായിച്ചിട്ടുള്ളൂ ഉസ്താദേ, അതിൽ ആങ്ങളും പെങ്ങളും ഉമ്മയും മകനും മകളും ബാപ്പയും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ സമൂഹത്തിൽ അതൊക്കെ നടക്കുമ്പോ അതൊരു തെറ്റാണോ? ഈ കുട്ടി ചോദിക്കുക, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിഷ്കളങ്കമായി നമ്മളോട് ചോദിക്കുക, ഞാൻ വായിച്ച കഥയിൽ ആരുണ്ട്? ആങ്ങളെയും പെങ്ങളെയും ഒക്കെ ഇത്തരം അവസ്ഥകളിൽ ഏർപ്പെടാറുണ്ടല്ലോ, പിന്നെ അതൊരു തെറ്റാണോ? എവിടെയാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്? മലപ്പുറം ജില്ലയിലാണ് സംഭവം. ഈ കുട്ടി മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ഈ വീട് ഫർദയിട്ട് വരുന്ന ഉമ്മയാണ്. ആ വീട്ടിൽ ഇസ്ലാമികമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഒരു ഭാഗത്ത് നിസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും ഒരു ഭാഗത്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ അനുവർത്തിക്കുന്ന ചില കാര്യങ്ങൾ മക്കളിലേക്ക് പകർത്തപ്പെട്ടു പോയതാണ്. സുബ്ഹാനല്ലാഹ്, 4 തവണയുള്ള സിറ്റിംഗിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കുട്ടികളുടെ വൈകൃതത്തിൽ നിന്ന് അത് ശരിയല്ല എന്ന മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടികളെ മാറ്റാൻ കഴിഞ്ഞത്. ഞാൻ എന്തിനാ ഇത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്? ദേ ആർ കോപ്പിയിങ്. അവർ നമ്മുടെ രക്ഷിതാക്കളാകുന്ന നമ്മളെ കോപ്പി ചെയ്യുകയാണ്, രക്ഷിതാക്കളാകുന്ന നമ്മളെ കോപ്പി ചെയ്യുകയാണ്. ഞാൻ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ഏതു വഴിക്കൊക്കെയാണ് നീങ്ങുന്നത്, കൃത്യമായിട്ടും നമ്മുടെ മക്കൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ, ചിലർ പറയണ്ട, ഞാനൊക്കെ ഇപ്പൊ ഏതായാലും ഇതിന് അഡിക്റ്റായി പോയി, നമ്മളെ കുട്ടികളെങ്കിലും രക്ഷപ്പെടണം. സാധിക്കില്ല. നിങ്ങൾ അഡിക്റ്റായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മക്കളും അഡിക്റ്റാവുക തന്നെ ചെയ്യുമെന്ന തിരിച്ചറിവാണ് ആസ് എ പാരന്റ് ഒന്നാമതായി നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഒന്നാമതായിട്ടുണ്ടാകേണ്ടത്. അറിയോ നിങ്ങൾക്ക്, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇല്ല, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അയൽവാസിയായ ഒരു സഹോദരനുമായി അവിഹിതമായ ചില ബന്ധങ്ങളുണ്ട് എന്നറിഞ്ഞ ഒരു മാതാവ് പൊട്ടിത്തെറിക്കുമ്പോ, ഞാൻ അവന്റെ കൂടെ ഇരുന്നൊന്ന് സംസാരിക്കുകയല്ലേ ചെയ്തുള്ളൂ, മറ്റൊന്നും ഞാനും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് മകളുടെ പ്രതികരണം. ആ ഞാനും എന്നതിന് എന്ത് ചെയ്യണം? നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ആ കുട്ടി പറഞ്ഞതെന്താ? സംസാരിക്കുകയല്ലേ ഞാനും ചെയ്തുള്ളൂ, അതിന്റെ അർത്ഥം എന്താ? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യാറില്ലേ എന്ന ചോദ്യമാണ് ഉമ്മയുടെ നെഞ്ചത്തേക്ക് ഈ പെൺകുട്ടി തൊടുത്തുവിടുന്നത്. ഒരു ഹാപ്പി ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് ഹാപ്പിനെസ് ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അവരിൽ നിന്ന് ഉണ്ടാകാവൂ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ആദ്യം എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഞാനും നിങ്ങളുമടങ്ങുന്ന രക്ഷിതാക്കള്, സമൂഹത്തിന്റെ മുതിർന്ന വിഭാഗം, അത് ഉപ്പയാകണമെന്നില്ല, ഉമ്മയാകണമെന്നില്ല, ജ്യേഷ്ഠനായാൽ മതി, പെങ്ങളായാൽ മതി, മൂത്ത സഹോദരങ്ങളായാൽ മതി, അയൽവാസിയായാൽ മതി, അധ്യാപകനായാൽ മതി, ആരായിരുന്നാലും ഈ കുരുന്നു ജനത നമ്മളിൽ നിന്ന് കോപ്പി ചെയ്യുന്നത് സത്യങ്ങളാണ്, സംഭവം യാഥാർത്ഥ്യങ്ങളാണ്, നന്മയാണ്, നീതിയാണ് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നിടത്തേ നമ്മൾ വിജയിക്കുകയുള്ളൂ. അപ്പൊ ഈ കോപ്പിയിങ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നതേ നമ്മൾ അവർക്ക് ഇട്ടുകൊടുക്കാവൂ. ഇന്ന് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മുസ്ലിം പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രേമത്തിന് ഇരയാകുന്നത്? ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ നമ്മുടെ നാട്ടിൽ ഇന്ന്? 6ലും 5ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് വന്നത്? വൈ? നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ കയറി വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള വിഷനുകൾ, വിഷ്വൽ മീഡിയകൾ, നമ്മുടെ വിഷ്വൽ മീഡിയകളിലൂടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളതാണ്. ഇക്കഴിഞ്ഞ വർഷം സ്ഥാപനത്തിൽ നിന്ന് ടൂർ പോകുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് വേണ്ടി വേറെയും പെൺകുട്ടികൾക്ക് വേണ്ടി വേറെയും ടൂർ സംഘടിപ്പിക്കാറുണ്ട് സ്കൂൾ എന്ന നിലക്ക്. ആ പെൺകുട്ടികൾക്ക് വേണ്ടി ടൂർ സംഘടിപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചു, മൊബൈൽ കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, യെസ്, കൊണ്ടുവരാം. ഇവർ അനുമതി എന്ന് കൊടുത്തതാ, എനിക്ക് ചില ലക്ഷ്യങ്ങൾ അതിലുണ്ടായിരുന്നു, അതിന് വേണ്ടി കൊടുത്തതാ. എന്തെങ്കിലും സംഭവിക്കാറില്ല, ബോയ്സിനോട് പറ്റൂല എന്നാ പറയാം, ബോയ്സിനോട് പറ്റൂല എന്നാ പറയാം, എന്റെ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കും, അതിക്ക് വിളിച്ചോളൂ എന്നാ പറയാം. ഗേൾസിന് വേണ്ടിയുള്ള
ടൂർ സംഘടിപ്പിച്ചപ്പോ അത് കോവളത്തുക്കും ബീച്ചിക്കും ഒന്നും അല്ലട്ടോ, ഞങ്ങൾ ഇങ്ങനെയാണ് പോയിട്ട് പാലക്കാട് പോയി അതിന്റെ ഇടയിലുള്ള ജാരങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. അതിന്റെ ശരിയും തെറ്റും ആലോചിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ആ കുട്ടികളെടുത്തു ഞാൻ എല്ലാവരോടും എന്ത് പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളുടെയൊക്കെ മൊബൈൽ എനിക്കൊന്ന് തരണം, മൊബൈൽ എനിക്കൊന്ന് തരണം. മൊബൈൽ തരാൻ വേണ്ടി പറഞ്ഞു. ചില കുട്ടികളൊക്കെ എന്ത് ചെയ്തു, ലോക്ക്ഡാണ് അല്ലെ, ലോക്ക്ഡാണ്, പല കുട്ടികളും ലോക്ക്ഡാണ് എന്നതുകൊണ്ട് ഞാൻ ക്ലാസ്സിലാണ് ഞാൻ ചോദിച്ചു, ലോക്ക് ധൈര്യമായിട്ട് എനിക്ക് തുറന്നു തരാൻ പറ്റുന്നവരാരാണ്? അപ്പൊ ആ പെൺകുട്ടികൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങളെ മൊബൈൽ ലോക്കാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തുറന്നു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ പറഞ്ഞോളിയാണ്, ലോക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തു. ഞാൻ ലോക്കാണ്, കാരണം അത് കീശയൊക്കെ എടുക്കുമ്പോൾ അറിയാതെ എന്ത് ചെയ്യണ്ട, ഇതായിപ്പോ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അതിന്റെ ആ ഫ്രണ്ടിൽ മാത്രമാണ് ലോക്ക്. അതിലേതാണ്ട് മൂന്നാല് കുട്ടികളുടെ ലോക്ക് ഓപ്പൺ ചെയ്തപ്പോ പിന്നെ അതിന്റെ ഉള്ളിക്ക് കയറി തന്നപ്പോ ഫോൾഡർ എഗെയിൻ ലോക്ക്ഡാണ്, അതിന്റെ ഫോൾഡർ പിന്നെയും ലോക്കാണ്. ഞാൻ പറഞ്ഞു ഇത് തുറന്നു തരാൻ പറ്റുമോ? അപ്പൊ കുട്ടികൾ പറയുന്നതാ, അത് ഇന്റെ ഫോണല്ല അമ്മച്ചിന്റെ ഫോണാണ്, അല്ലെ ഇന്റെ ഫോണല്ല അമ്മായിന്റെ ഫോണാണ്, ഇന്റെ ഫോണല്ല എളാപ്പാന്റെ ഫോണാണ്, അതിന്റെ ലോക്ക് തുറക്കൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പക്ഷേ തുറക്കാൻ അറിയില്ല, പക്ഷെ അത് തുറക്കാൻ എനിക്കറിയും, ഞാൻ തുറന്നോട്ടെ. കാരണം എനിക്ക് എന്റെ ടാബിലേക്ക് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും, ആ ഇത് ഊരിയാ മതി, അത് ഊരിയിട്ട് ഞാനിടും, ചെയ്തോട്ടെ. ഏ ചെയ്യരുത് ഉസ്താദ്, എന്നാ ഞാൻ തുറന്നുതരാറ്. എന്നിട്ട് ആ കുട്ടി സങ്കടത്തോട് പറയും, ഉസ്താദ് ആരോടും പറയരുത് കേട്ടോ, അതിലെന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ കുട്ടികളുടെ മൊബൈലിലും ഏറെക്കുറെ ഉള്ളത് എന്താണ്, അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ വിചാരിച്ച കാര്യമൊന്നുമല്ല, പക്ഷേ ആൽബം സീനുകളാണ്, ആൽബം പാട്ടുകളാണ്. 100-150 ആൽബം പാട്ടുകളുള്ള മൊബൈൽ ഫോണുകൾ ഈ കുട്ടികൾ ചെവിച്ചിട്ട് തിരികെ വെച്ചിട്ട് ഇതിങ്ങനെ കാണുകയാണ്. ആൽബത്തിന്റെ ഇതിവൃത്തം എന്താ, പ്രേമമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലിറങ്ങുന്ന തിരുവനന്തപുരത്തോ കൊല്ലത്തോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ നിങ്ങൾ ചെന്ന് നോക്കിയാൽ ഒരൊറ്റ സീഡിക്കടയിലും ഇതുപോലെയുള്ള ആൽബം സോങ്ങുകൾ കാണില്ല. ഈ ആൽബങ്ങളിൽ അഭിനയിക്കുന്നവർ ഒരുപക്ഷെ മുസ്ലിമായിക്കണമെന്നില്ല, പക്ഷെ അഭിനേതാക്കളുടെ റോളിൽ വരുന്നവരാരാണ്, മുസ്ലിംകളാണ് അല്ലേ. നിങ്ങൾക്കൊക്കെ അറിയാലോ ആൽബം സീനുകളുടെ റോളിൽ അഭിനേതാക്കൾ മുസ്ലിംകളല്ല, പക്ഷെ ആ റോളിലുള്ള ആളുകൾ ഏതാണ്, തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളും മുസ്ലിമോ മുസ്ലിം അല്ലാത്തവരോ ആയ പുരുഷന്മാരുമാണ്. ഈ മെസ്സേജ് ഇതെന്താണ് സമൂഹത്തിൽ കൊടുക്കുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എന്താ പറയാ, അഞ്ചു കുട്ടികൾ അതിന് വേണ്ടാത്തൊന്നും കാണൂല, ഒലപ്പെളെങ്കിലൊക്കെ ആൽബപ്പാട്ടൊക്കെ കാണലുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ആൽബപ്പാട്ടൊക്കെ കാണലുണ്ടാവും. എന്റെ കുട്ടികൾ അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ചക്കര എന്തില്ല പിന്നെ വെച്ച് ചക്കരയും വെള്ളം കുടിക്കുകയാണ്ട് കലക്കി വെച്ചത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ കുടിച്ചലുണ്ട്. ചക്കര അധികം തിന്നലൊന്നുമില്ല, പിന്നെ ചക്കരയിലേക്ക് വെള്ളം കുടിച്ചലുള്ളൂ. അവർ ചക്കരയിലേക്ക് വെള്ളം രണ്ടു ദിവസം വെച്ച സാധനം വേറെയാ. ഇതാണ് ഇപ്പൊ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുടുംബങ്ങളിൽ അവർക്ക് ലഭ്യമാകാൻ പാടില്ലാത്തത് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അതിന്റെ മറ്റൊരു വശം എന്താണ്, ലഭ്യമാകേണ്ട ചില കോപ്പികളുണ്ട് അല്ലേ, ലഭ്യമാകേണ്ട ചില കോപ്പികളുണ്ട്. അതേതൊക്കെയാ? നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കിട്ടിയിരുന്നത് ഏതാണ്? ആസ് എ പാരന്റ് എന്റെ ഉമ്മയിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയത് ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ വിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. വളരെ ചെറിയ പ്രായത്തിൽ ഉമ്മാന്റെ മടിയിൽ കിടന്നാൽ ഇന്നും പ്രായമായ എന്റെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ തലചായ്ക്കുമ്പോ കഴിയുമെങ്കിൽ ഉമ്മാനോട് ഞാൻ പാടാൻ പറയുന്നത് ഏതാ, ആ നഫീസത്തുമാലയാണ്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ മഹദി എന്ത് ചെയ്യുകയാണ്, ഖബറ് കുഴിച്ചിരുന്നിട്ട് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് അതിൽ വെച്ചുകൊണ്ട് ഒരുപാട് തവണ ഖത്മ് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന് ഖത്മ് ചെയ്യുകയാണ്. ഖബറിനെ കുറിച്ചുള്ള ബോധം, ആ ഖബറിൽ കിടക്കുമ്പോഴുള്ള ശിക്ഷയെ കുറിച്ചുള്ള ബോധം, ആ ഖബറിലുള്ള ശിക്ഷ ഒഴിഞ്ഞു കിട്ടാൻ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ പഴയകാലത്തെ ഉമ്മയുടെ ഈ പാട്ടിൽ നിന്ന് മക്കളുടെ മനസ്സിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. മക്കളുടെ മനസ്സിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. യാസീൻ ഓതുന്നത്, തബാറക്ക ഓതുന്നത്, ഇലാവക്കഴത്തി ഓതുന്നത് അല്ലേ, ഇതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് മാതാപിതാക്കളിൽ നിന്ന് പകർത്തപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, എന്റെ മുമ്പിൽ എന്നെ കാണുന്ന രക്ഷിതാക്കളെ, നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികൾ കാണുകെ ഇന്നലെയും മിനിഞ്ഞാന്നും പോകട്ടെ, കഴിഞ്ഞ ഒരു മാസത്തിനിടക്ക് ഒന്ന് യാസീൻ ഓതിയവർ, ഒന്ന് ഇലാവക്കഴത്തി ചൊല്ലിയവർ, ഒന്ന് തബാറക്ക ഓതിയവർ നമ്മളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? എങ്ങനെയാ കുട്ടികൾ ഇത് പഠിക്കുക? കുട്ടികൾ എങ്ങനെയാ ഇത് പഠിക്കുക? നമ്മൾ പറയും അല്ലേ.
ഇവിടെയാണ് അതിന്റെ പ്രശ്നം. കോപ്പി ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നന്മകൾ കോപ്പി ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഭിന്നമായി തിന്മകൾ കോപ്പി ചെയ്യപ്പെടുന്ന ഒരു രീതിശാസ്ത്രമുണ്ടായി. എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നത്? ഫസ്റ്റ്, ഒന്നാമതായിട്ട് മനസ്സാകുന്ന കമ്പ്യൂട്ടറിലേക്ക് കടന്നു ചെല്ലുന്നത് ദൃശ്യങ്ങളാണ്, കാഴ്ചകളാണ്. കാഴ്ചകളാണ് കടന്നു ചെല്ലുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ ബ്ലാങ്ക് ആണ്. ആ ബ്ലാങ്ക് ആയ ഒരു കുട്ടിയുടെ കമ്പ്യൂട്ടറിലേക്ക് അവൻ കാണുന്ന കാഴ്ചകളാണ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. രണ്ടാമതായിട്ട് അവന്റെ കേൾവികളാണ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ കാഴ്ചയും കേൾവിയും അവന്റെ ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതിലൂടെയാണ് അവന്റെ തോട്ട്സ് ഉണ്ടാകുന്നത്, അല്ലെ, അവന്റെ ചിന്തകൾ ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവന്റെ ചിന്തയാണ്. ഈ ചിന്ത ഉടലെടുക്കുന്നതോ അവന്റെ കാഴ്ചകളിൽ നിന്നും അവന്റെ കേൾവികളിൽ നിന്നുമാണ്. പഴയകാലത്ത് തലമറക്കുകയും താടി വെക്കുകയും നിസ്കാരത്തായം ഉണ്ടാവുകയും നെരിയാണിക്ക് മുകളിൽ തുണിയൊടുക്കുകയും ചെയ്ത ഉപ്പയെ നിസ്കരിക്കുന്നവനായി കണ്ട കുഞ്ഞുങ്ങൾ അവന്റെ കാഴ്ചാ മണ്ഡലത്തിൽ ഇസ്ലാമികമായ പരിവേഷമുള്ള ഒരു ഉപ്പയെ കണ്ടു. പർദ്ദയണിയുകയോ അല്ലെങ്കിൽ വെള്ളക്കാച്ചിയോ കറുത്ത കാച്ചിയോ തുണിയുടുത്ത് ഒരു നീളൻ കുപ്പായമിട്ട് അതിന്റെ മുകളിൽ മക്കനയിട്ട് മക്കനയ്ക്ക് മുകളിൽ ഒരു ചട്ടമിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കറുത്ത കുട മനുഷ്യർക്ക് നേരെ മറച്ചു ചൂടിക്കൊണ്ടുപോകുന്ന ഒരു പെണ്ണ്, തന്റെ ഉമ്മയുടെ ചിത്രം ഒരു കുട്ടി പകർത്തിയത് ഇങ്ങനെയായിരുന്നു. നന്മയുടെ പകർത്തപ്പെടലുകൾ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ചെറുപ്പകാലം മുതലേ കിട്ടിയിരുന്നു. ആണായി വളർന്നു വരുന്ന ഒരു കുട്ടി അവന്റെ മനസ്സിലുള്ള മുസ്ലിമായ ഒരു പുരുഷൻ തന്റെ ഉപ്പയാണ്. താടിയുണ്ട്, നിസ്കാരത്തഴമ്പുണ്ട്, തലപ്പാവുണ്ട്, ബിരിയാണിക്ക് മുകളിൽ തുണിയുണ്ട്, അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ട്. ഈ നന്മകൾ പകർത്തിവെച്ച ഒരു കുഞ്ഞ് മദ്രസയിൽ വെച്ചുകൊണ്ട് അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അവന്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, ലൈക്ക് മൈ ഫാദർ, എന്റെ ഉപ്പയെ പോലെ. മദ്രസയിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, അന്യ പുരുഷന്മാർക്കിടയിൽ ശരീരം മുഴുവനും മറച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ പുറത്തിറങ്ങേണ്ടത്. ഇത് പറഞ്ഞപ്പോ ഈ കുട്ടിയുടെ മനസ്സ് പറഞ്ഞു, ലൈക്ക് മൈ മദർ, എന്റെ ഉമ്മയെപ്പോലെ. ഇന്നോ മദ്രസകളിൽ ഇന്നും അതൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മദ്രസകളിൽ ഇന്നും ഇതെല്ലാം പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇല്ലേ? ഒന്നുകൂടി കൂടുതൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പല പുതിയ മാനങ്ങളും വെച്ചുകൊണ്ട് അധ്യാപനം വളരെ കലാപരമായി നടത്തുന്നുണ്ട്. SMA ജമിയത്തുൽ മുഅല്ലിമീനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബോർഡുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനുവേണ്ട ആവശ്യമായ പ്രവർത്തനങ്ങൾ കാലോചിതമായി പരിഹരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ സമൂഹത്തിൽ അതിന്റെ ഒരു ചലനം കാണുന്നില്ല. വാട്ട് ഹാപ്പൻസ്? എന്താ സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടത്. പഠിക്കുകയല്ല, പകർത്തപ്പെടുകയാണ് ജീവിതം. ജീവിതം പഠിച്ചെടുക്കേണ്ടതല്ല, മകർത്ത് പകർത്തിയെടുക്കേണ്ടതാണ്. പഴയ കാലങ്ങളിൽ ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് പകർത്തിയെടുക്കപ്പെടുമായിരുന്നു വീടുകളിൽ നിന്ന്. ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് പകർത്തിയെടുക്കലുകൾ നടക്കുന്നില്ല. മറിച്ച് വീട്ടിൽ നിന്ന് മദ്രസയിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെടുന്നതിന് സമാനങ്ങളായതല്ല ഉണ്ടാകുന്നത്. പിന്നെയോ കുട്ടി അവിടെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. കുട്ടി കൺഫ്യൂസ്ഡ് ആവുകയാണ്. വീട്ടിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നതല്ല നാട്ടിൽ നടക്കുന്നത്. മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നതല്ല വീട്ടിൽ നടക്കുന്നത്. ഒരു പുരുഷന്റെ ഔറത്ത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളല്ല വീട്ടിൽ ചെല്ലുമ്പോ പുരുഷനായ ബാപ്പയിൽ ഈ കുട്ടി കാണുന്നത്. എന്താ സംഭവിക്കുന്നത്? കുട്ടി കൺഫ്യൂസ്ഡായി. ഇതിലേതാണു ശരി? ഇതിലേതാണു ശരി? ഈ കുട്ടി കൺഫ്യൂഷൻ ആകുമ്പോ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ ചിന്ത സമൂഹത്തിൽ കൂടുതൽ കാണുന്നതിലേക്ക് ചലിക്കുകയാണ്. ഈ ചലനമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിന്മകളായി പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെന്ത് വേണം? നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നല്ല കാഴ്ചകൾ കൊടുക്കാൻ, നല്ല കേൾവികൾ കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലെ ഭൂരിപക്ഷം ചർച്ചകൾ എന്താ? മാതാപിതാക്കളെ കുറിച്ച്, ഉമ്മയെക്കുറിച്ച് മോശമായ ചർച്ചയാണ് ഉപ്പ നടത്തുന്നത്. ഉപ്പയെക്കുറിച്ച് മോശമായ പദപ്രയോഗമാണ് ഉമ്മ നടത്തുന്നത്. ഇനി ഉപ്പയും ഉമ്മയും നല്ല നിലക്കാണെങ്കിൽ വല്യമ്മനെ കുറിച്ച് ഉമ്മ പറയുന്നത് മോശമാണ്. കേൾവികൾ കുട്ടികൾക്ക് മോശമാവുകയാണ് അല്ലേ? സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദുഷിച്ച കാര്യങ്ങൾ അത് കുട്ടിയുടെ കേൾവിയെ മുച്ചൂടും പിടികൂടുകയാണ്. ഇങ്ങനെ കാഴ്ചയും കേൾവിയും മാറുമ്പോഴോ ആ കുട്ടിയുടെ തോട്ട്സ്, തിങ്കിങ് പവറിലേക്ക് കടന്നു ചെല്ലുന്ന കാര്യങ്ങൾ മാറും. ഡാറ്റാസ് മാറുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന പുറത്തു വരുന്ന നതീജകൾ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടുകൾ എന്ത് ചെയ്യും? മാറും. ഇതാണ് ഇന്ന് സംഭവിക്കുന്നത്.
അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന സംഅ വൽ ബസറ, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി അപ്പിയറൻസ്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവികളും. വിശുദ്ധ ഖുർആൻ പറയാ, പിന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വൽ ഫുആദ, നിങ്ങളുടെ ചിന്തകളും. ഒന്നാമത് കേൾവിയാണ്, രണ്ടാമത്തത് കാഴ്ചയാണ്. ഇത് രണ്ടും കൂടെയാണ് നമ്മുടെ മനസ്സിലേക്ക് കാര്യങ്ങളെ, ഡാറ്റാസിനെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ അവിടെ എന്ത് ചെയ്യും, രൂപപ്പെടും. ഈ മൂന്ന് കാര്യങ്ങൾ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയുക. അത് നിങ്ങളാകുന്ന രക്ഷിതാക്കളാകുന്ന കുടുംബാംഗങ്ങളാകുന്ന നാം, നമ്മളുടെ മാത്രമല്ല, നമ്മുടെ കാഴ്ചപ്പുറങ്ങളിൽ, നമ്മുടെ കേൾവിയിടങ്ങളിൽ നാം കൊടുക്കുന്ന കാഴ്ചകളും കേൾവികളും ഒക്കെ നമ്മുടെ വരാനിരിക്കുന്ന സമൂഹത്തെയും തലമുറയെയും കൂടി ബാധിക്കുന്നതുകൊണ്ട്, അവരുടെ ചലനങ്ങളെ കൂടി ബാധിക്കുന്നത് കൊണ്ട്, അവരുടെ ചിന്തകളെ കൂടി ബാധിക്കുന്നത് കൊണ്ട്, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് ട്രൂത്ത് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്ന് മനുഷ്യന്റെ ചിന്തകളിലേക്ക് വൈകൃതങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നത് കാഴ്ചകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചിന്തയും പ്രവർത്തനങ്ങളും മോശമായത് അവളുടെ കാഴ്ചയായിരുന്നു, അവളുടെ കാഴ്ചയായിരുന്നു അല്ലേ. വളരെ മോശമായ തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മയെ ചീത്ത പറയുന്ന ഒരു കുട്ടി, മോശമായ തെറിയാണ് ഉമ്മ പറയാ, ഉമ്മയോട് പറയാ, എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോ വല്യമ്മ മകൾ മരുമകളെ, വല്യമ്മ തന്റെ ഉമ്മയാകുന്ന മരുമകളെ പലപ്പോഴും വിളിക്കുന്ന പേരുകളാണ് ഈ മകനും ഉമ്മയെ വിളിക്കുന്നത്. മോനെ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, തെറ്റാണെങ്കിൽ എന്റെ ഉമ്മമ്മയത് ചെയ്യുമോ എന്നായി അല്ലേ. നമ്മുടെ നാടൻ ഭാഷയിൽ സ്നേഹമുള്ള മരുമകളെ എങ്ങനെ വിളിച്ചാൽ, കുരിയാടിച്ചിന്റെ മോളെ എന്നാ വിളിച്ച, അത് സ്നേഹം കൊണ്ടാണ്. ഞാനൊരിക്കെ നിലമ്പൂർ അങ്ങാടിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡ്രൈവർ നമ്മളെ ചെറുക്ക് തൊള്ളണമെന്ന് പറയാൻ പറ്റാത്ത ഒരു ചെറിയ കൂട്ടുകാരനെ വിളിച്ചു. ഡ്രൈവർ മറ്റൊരു ഡ്രൈവറെ വിളിച്ചതാണ് ഓൺ ആ എന്താടാന്ന് പറഞ്ഞിട്ട് വരികയും ചെയ്തു. സുബഹാനല്ല, ഞാനിത് കേട്ടപ്പോ എന്തൊരു സംസ്കാരം ചേർത്തി ഇങ്ങനെ തിരിച്ചത്, അവസ്ഥ ഞങ്ങളെ പരസ്പരമുള്ള സ്നേഹത്തിനുള്ള വിളിയാണ്. ഓന് മനസ്സിലായി ഞാനിത് കേട്ടപ്പോ എന്തോ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ആ വിളിച്ചത് ഒരു നാടൻ തെറിയ വിളിച്ച്, വിളിച്ചപ്പോ ഓനൊരു പ്രശ്നമില്ലാതെ ഓൻ വന്നിട്ട് എന്താടാന്ന് വിളിച്ചു. അപ്പൊ ഞാനിതിങ്ങനെ കേട്ട് അത്ഭുതപ്പെടുന്നുണ്ട് തോന്നിയപ്പോ വിളിച്ചവനും വിളിക്കപ്പെട്ടവനും രണ്ടാളും കൂടി പറയാം, അത് ഞങ്ങൾക്കിടയിലുള്ള സന്തോഷത്തിന്റെ വിളിയാണ് സാറേ, സന്തോഷം അല്ലേ. എന്ന മാതിരി നമ്മുടെ വീട്ടിലുണ്ട് വല്യമ്മാക്ക് മരുകളോടും ബാപ്പാക്ക് വരുക്കളോട്, അല്ലെങ്കിൽ ഉമ്മാക്ക് ബാപ്പാനോട്, സോറി ബാപ്പാക്ക് ഉമ്മാനോടൊക്കെ സ്നേഹം കൂടുന്ന സമയത്ത് ചില വിളിയാളങ്ങളുണ്ട്. അത് കുട്ടി അങ്ങനെ തന്നെ കോപ്പി ചെയ്യണം, കുട്ടി അങ്ങനെ തന്നെയാണ് കോപ്പി ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പാരന്റ് ഈഗോ സ്റ്റേറ്റിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. ഈ പാരന്റ് ഈഗോ സ്റ്റേജ് 7 വയസ്സുവരെ കൃത്യമായും പകർത്തപ്പെടുമ്പോ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പിന്നെ അവനെ നമ്മൾ തെറി വിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ അവന് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാപ്പോഴാ, പത്താം ക്ലാസ്സിൽ കുട്ടി പഠിക്കുന്ന സമയത്താണ് ചെലവിന് വേണ്ടിയിട്ട് ഉസ്താദ് വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം, ഉസ്താദേ എന്റെ മകൻ പത്താം ക്ലാസ്സിലാണ്, പറഞ്ഞതൊരു പൊടിയോ കേൾക്കൂല, ടീവിന്റെ മുമ്പൊന്നും നീച്ചൂല, അതുകൊണ്ട് ഉസ്താദ് നിങ്ങൾ ദ്വാരക്കണം, ദ്വാരന്നാ ഫലം ഉണ്ടാവും അൽഹംദുലില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നാം തിരിച്ചറിയുക അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടെലിവിഷനെ കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു മോശം തോന്നുന്നില്ലേ അല്ലേ. ഞങ്ങൾക്ക് സൈക്കോളജി ക്ലാസ് എടുക്കുന്ന തോമസ് വർഗീസ് എന്ന് പറയുന്ന ഒരു ആലപ്പുഴയിലക്കാരനുണ്ട്, തോമസ് വർഗീസ്. അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 45-46 വയസ്സ് പ്രായമുണ്ട് ഇപ്പോ, എന്നെക്കാളും ഒരു 5-8 വയസ്സ് കൂടും. ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് 3 മക്കളുണ്ട്, എന്റെ 3 മക്കളും വിജയിക്കുന്നവരാകാൻ വേണ്ടി, എന്റെ 3 മക്കളും നല്ലവരാകാൻ വേണ്ടി, എന്റെ 3 മക്കളും സൽസ്വഭാവികളാകാൻ വേണ്ടി. അദ്ദേഹം ക്രിസ്ത്യാനിയാണേ, മുസ്ലിമല്ല. വർഗീസ് സാർ പറയാണ്, എന്റെ മക്കൾ സൽസ്വഭാവികളാകുന്നതിന് വേണ്ടി, അവരിൽ ധർമ്മം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടു കൂടി നോട്ട് ചെയ്താൽ നിൽക്കുകയാണ്, എന്താണ് ആ കാര്യം. ആ സമയത്ത് ആ അധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞു, ഒരേ ഒരു കാര്യം ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയോ, എന്റെ വീട്ടിൽ ഞാൻ ഇതുവരെ ടെലിവിഷൻ വെച്ചിട്ടില്ല. തോമസ് വർഗീസ് തോമസ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മക്കൾ നന്നാകാൻ വേണ്ടി ചെയ്ത വലിയൊരു കാര്യം അത്ഭുതത്തോടുകൂടി ഞങ്ങളെ ക്ലാസ്സിൽ പറയുകയാണെന്ന്. എന്താ പറഞ്ഞത്, ഞാൻ എന്റെ വീട്ടിൽ ഇതുവരെ ടെലിവിഷൻ വാങ്ങി വെച്ചിട്ടില്ല. നമ്മളോ
നമ്മൾ ആ പഴയ പെട്ടിയൊക്കെ മാറ്റിയിട്ട് ഇപ്പോ സിനിമ തിയേറ്ററിന് വലിയ വലിയ ഫോം വാങ്ങി വെച്ചാ എന്താ കാഴ്ചക്ക് കുറവുള്ള വല്യാപ്പം കൂടി ചുബിന് കണ്ടോട്ടെ അല്ലെ. ആ ചെറിയ ടി വിയിൽ ഇങ്ങനെ നോക്കിട്ട് ബാപ്പാന്റെ കണ്ണു കേടിയണ്ട, അപ്പൊ വയസ്സായതല്ലേ, അതിന് വലിയ വണ്ടക്കാശരത്ത് തന്നെ കണ്ടോട്ടെ. ഞാൻ എഴുതി കൊടുക്കണതൊക്കെ അങ്ങനെ വായിച്ചാൽ എന്താണ് സുബ്ഹാനല്ലാഹ്, ഇവിടെയാണ് നമ്മളുള്ളത് അല്ലേ. ഞാൻ ഈ അടുത്തൊരു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ കണക്കെടുത്തു, എന്നിട്ട് അവരോട് നോട്ട് എഴുതി തരാൻ പറഞ്ഞു. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ടി വി സീരിയൽ ഏതാണ്? അവിടുന്ന് മഹാഭൂരിപക്ഷം എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാം. ഞാൻ ഇവരെ ഒരാൾ കാണുന്നുണ്ട് അറിയാൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വലിയൊരു മോശമില്ലാത്തതായിക്കോട്ടെ എന്ന് വിചാരിച്ച് കഥയല്ലിന്റെ ജീവിതം അതാണ് കാണല് ഏറ്റവും കൂടുതൽ. ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നിങ്ങൾ പോണ്ട, നിങ്ങൾ കാണാം, എന്നാ പിന്നെ നമ്മൾ വന്ന് കണ്ടാട്ടെ എന്ന് വിചാരിക്കണ്ട, ഞാൻ അതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഓല് പറഞ്ഞതാണ് കഥയല്ലിന്റെ ജീവിതം നോക്കി നിങ്ങള്. അപ്പോ ഓരൊക്കെ കാണുന്നുണ്ട് എല്ലാവരുടെ വീടുകളിലും ഇശാം അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് കാഴ്ചപ്പുറങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഇനി രണ്ടാമത് നമ്മുടെ പെരുമാറ്റങ്ങൾ അവരോട് എങ്ങനെയായിരിക്കണം അല്ലെ, നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം അവരോട്. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു സ്നേഹമസൃണമായി പെരുമാറുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൽ മക്കളോട് മാത്രമല്ല, ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ഉപ്പയോട്, സഹോദരങ്ങളോട്, അയൽവാസികളോട്, ഇവരോടെല്ലാം ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അതെങ്ങനെയാ? സ്വന്തം മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിന്റെ ഒന്നാമത്തെ പ്രകടനം വിക്കാൻ ഹഗ്ദം, നമുക്ക് അവരെ ഹഗ് ചെയ്യാൻ കഴിയണം, ആലിംഗനം ചെയ്യാൻ കഴിയണം, ഉമ്മ വെക്കാൻ കഴിയണം. ഏയ് ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഉമ്മ വെക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ തന്റെ ആൺ പേരക്കിടാങ്ങളെ ഉമ്മ വെക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട ഒരു സ്വഹാബി, ഒരു അറബിയായ മനുഷ്യൻ. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അവ അന്തയാ റസൂലുള്ളാഹ്, ഓ അള്ളാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ പിടിച്ച് ഉമ്മ വെക്കുകയോ? അത്ഭുതത്തോടുകൂടി ചോദിക്കുക, നിങ്ങൾ കുട്ടികളെ ഉമ്മക്ക് അല്ലേ. ഞാൻ എന്റെ പല ക്ലാസ്സുകളിലും ചോദിക്കാറുണ്ട്, 15 വയസ്സ് പ്രായമുള്ള സ്വന്തം മകളെ ഉമ്മ വെക്കുന്ന എത്ര ഉപ്പമാരുണ്ട്? ഒരു ക്ലാസ് ചോദിച്ചപ്പോ പറഞ്ഞു, ആഞ്ഞിപ്പ ഇതിന്റെ ഒരു കുറവുള്ളൂ പറഞ്ഞു ഉമ്മ. ആ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഭർത്താവിനോട് ഉമ്മ കണ്ടാന്ന് പറഞ്ഞ വേണ്ടി. അല്ല, അങ്ങനെ ഒരു സംശയം ഉള്ളിടത്താണെങ്കിൽ അത് ചെയ്യരുത്. പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മളോടുള്ള ഒരു മനസാക്ഷി, മക്കളായി കാണാനും ഭാര്യയെ ഭാര്യയായി കാണാനും തിരിച്ച് കാണാതിരിക്കാനുമുള്ള ഒരു കഴിവ് നമ്മളിൽ ആദ്യം രൂഢമൂലമാകേണ്ടിയിരിക്കുന്നു. സമൂഹം വളരെ മോശമായ ഒരു അവസ്ഥയിൽ ചിലതെങ്കിലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഒരു മകൾ എന്ന നിലക്ക് നമ്മൾ അവരുടെ മൂർധാവിൽ മക്കളെ ഉമ്മ വെക്കേണ്ടത്, പെൺകുട്ടികൾ മുതിർന്നാൽ അവരെ ഉമ്മ വെക്കേണ്ടത് എവിടെയല്ല, ലിപ്സ് ടു ലിപ്സ് തന്നെ. അത് ഈ ലിപ്സ് ടു ലിപ്സ് ഉമ്മ എന്ന് പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും കൈമാറാനുള്ളതാണ്. നമ്മൾ പലരും എന്ത് മനസ്സിലാക്കി, ഇംഗ്ലണ്ടുകാരൊക്കെ ചെയ്യണത് കണ്ടപ്പോ അത് എല്ലാവരോടും ചെയ്യാനുള്ളതാണ്. ഇംഗ്ലണ്ടുകാരെ എങ്ങനെ ആരെ കണ്ടാലും അങ്ങനെയല്ല. ലിപ്സ് ടു ലിപ്സ് ആയിട്ടുള്ള കിസ് കൊടുക്കേണ്ടത് ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്. മക്കള് ഒരു 10 വയസ്സിൽ താഴെയുള്ള മക്കളാണെങ്കിൽ അവരെ ഹഗ് ചെയ്യുന്ന സമയത്ത് അവരുടെ നെറ്റിത്തടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉമ്മ വെക്കേണ്ടത്. കുറച്ചും കൂടി മുതിർന്നാൽ നമ്മൾ പെൺകുട്ടി ഒരു ഉപ്പ ചെയ്യുകയാണെങ്കിൽ അവളുടെ മൂർധാവിലാണ് ചുടുചുംബനങ്ങൾ കൊടുക്കേണ്ടത്. ഹഗ് ചെയ്യേണ്ടത് ചെയ്യണം. എനിക്ക് 38 വയസ്സായി, 38 ഇയർ ഓൾഡാണ് ഞാനിപ്പോ, ഞാൻ 78 മോഡലാ. ആ 38 വയസ്സായ ഞാൻ ഇന്ന് രാവിലെ എന്റെ ഉമ്മാക്ക് വേണ്ടതുപോലെ എഴുന്നേറ്റ് നടക്കാനായിട്ടില്ല. അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. പ്രയാസപ്പെട്ട് കിടക്കുകയാണ് ആ സമയത്ത്. ഉമ്മ ഞാനിങ്ങനെ പരപ്പനങ്ങാടി പോവാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങുമ്പോ എന്തേ മനയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഫാമിലി ക്ലാസ് ഉണ്ട്, ആ അതിന് പോയിക്കുവാണ്. കാരണം ഉമ്മാക്കറിയാം എന്തായാലും ഉമ്മാനെ കുറിച്ച് രണ്ടു വാക്കയിൽ പറയും, ഒരു ദുആവും കിട്ടും, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണ്ടേ. അപ്പൊ ഉമ്മ പറഞ്ഞു, അമ്മാനുട്ടി പോയിട്ട് വാ, എനിക്ക് അങ്ങനത്തെ കൂടുതൽ കുഴപ്പമൊന്നുമില്ല, അമ്മാനോട് ധൈര്യമായിട്ട് പോയിക്കോ പറഞ്ഞു. ആ പോകുന്ന സമയത്ത് എന്റെ പെരടി പിടിച്ച് മെല്ലെ താഴ്ത്തിയിട്ട് എന്റെ മൂർധാവിൽ ഉമ്മ തന്നിട്ടാണ് എന്റെ ഉമ്മ ഇങ്ങ് പറഞ്ഞു. എന്റെ ഉമ്മാക്ക് 73 വയസ്സായി, എനിക്ക് 38 കഴിഞ്ഞ് 39 പോകുന്നത്. എല്ലാ ദിവസവും ഞാൻ എന്റെ കലാലയത്തിലേക്ക് രാവിലെ ജോലിക്കിറങ്ങുന്ന സമയത്ത് എന്റെ ഉമ്മയിൽ നിന്ന് മുത്തം വാങ്ങിയിട്ടാണ് തിരിച്ചു പോരാറുള്ളത്. സ്ത്രീകളുടെ ഭാഗത്ത് നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് സ്ത്രീകൾ എത്തിയതിനാൽ മുൻഭാഗത്തിരിക്കുന്ന സ്ത്രീകൾ ഒന്ന് സഹകരിച്ച് കസേരകളൊക്കെ മുൻഭാഗത്തേക്ക് അല്പം നീക്കി പിൻഭാഗത്ത് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന്, സഹകരിക്കണമെന്ന് അറിയിക്കുന്നു.
എന്റെ പ്രിയപ്പെട്ട ഉമ്മ അങ്ങനെ ഉമ്മ തന്നുകൊണ്ട് എന്നെ വിട്ടു എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നത്, എന്റെ ഉമ്മയുടെ സ്നേഹമുദ്ര എന്റെ നെറ്റിത്തടത്തിൽ ചാർത്തുമ്പോ അതിന്റെ സന്തോഷം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ്. ചോദിക്കട്ടെ എന്റെ വയസ്സായ ഉപ്പമാരോട്, അല്ലെ, നമ്മുടെ ഉമ്മ ഉണ്ടായിരിക്കുകയും ഒരു പനി വരുന്ന സമയത്ത് ആ ഉമ്മയൊന്ന് നെറ്റിത്തടത്തിൽ കൈവച്ചുകൊണ്ട് മോനെ പനിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഉണ്ട്. അള്ളാഹു മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് സ്വർഗീയ സന്തോഷങ്ങൾ നൽകുമാറാവട്ടെ, ജീവിച്ചിരിപ്പുള്ളവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഒരു ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് മക്കള് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ്, മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതല്ല. ബാപ്പ മരിച്ചതിന് ശേഷം നാൽപ്പിന്നത് മക്കള് നാലാളുണ്ട്, ഇനിപോലെ കൂടി ഒരിച്ചിട്ട് എന്ത് ചെയ്തു? ആ നമ്മളെ ബാപ്പാപ്പ നമ്മളോട് 100% സ്നേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന്റെ 25% അനക്ക്, 25% അനക്ക്, എന്നിട്ട് നാലാളും കൂടി ഒരിച്ചെടുക്കാൻ പറ്റിയ സാധനപ്പത് ആണോ? അത് ജീവിതത്തിൽ കൈമാറുവാനും സന്തോഷിക്കാനും ഉള്ളതാ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാക്കേജുകൾ നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ പാക്കേജിന്റെ ആളുകളാ. 2.5 വയസ്സാകുമ്പോഴേക്ക് പ്ലേ സ്കൂളിൽ പറഞ്ഞയച്ചു, ആ കുട്ടി പിന്നെ എന്ത് ചെയ്യാണ്? വൈകുന്നേരം 6 മണി വരെ അവിടെ നിൽക്കുകയാണ്. പിന്നെ ആ കുട്ടി തിരിച്ചു വരുന്ന സമയത്ത് താലോലിക്കുവാനോ ഓമനിക്കുവാനോ മുത്തം വെക്കുവാനോ ആരുമില്ല. ഈ അവസ്ഥ മാറണം. നമ്മുടെ കുട്ടി ഒരു പക്ഷേ നമുക്ക് പ്ലേ സ്കൂളിൽ പറഞ്ഞു വിടേണ്ടി വന്നേക്കാം, ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. കാരണം എന്താ, LKG ഒരു കാലത്ത് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ LKG നമ്മളും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ പ്ലേ സ്കൂൾ തുടങ്ങാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വയസ്സ് മുതലുള്ള ദഹറത്തുൽ ഖുർആനുകൾ നമ്മൾ ആരംഭിക്കാനിരിക്കുകയാണ്. പറഞ്ഞേക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാലത്തിനനുസരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേ മതിയാകൂ, അപ്ഡേഷന് വേണ്ടി വരും. പക്ഷേ ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും അതിനെ കലാലയത്തിന് വിട്ടുകൊടുക്കേണ്ടതില്ല, പ്ലേ സ്കൂളുകൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല. പിന്നെന്ത് ചെയ്യണം? അവരെ നമ്മൾ ഉമ്മ വെക്കണം. എപ്പോഴൊക്കെയാ ഉമ്മ വെക്കേണ്ടത്? എപ്പോഴൊക്കെയാ നമ്മൾ അവനെ ഉമ്മ കൊടുക്കേണ്ടത്? നമുക്ക് പറ്റാവുന്ന സമയങ്ങളിലെല്ലാം. ഏറ്റവും ചുരുങ്ങിയത് രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത്. നമ്മളെ ഉമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണത്, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോ കരയാത്ത എത്ര കുട്ടികളുണ്ട്? ഞാൻ എന്റെ മനഃശാസ്ത്രം വെച്ചുകൊണ്ട് എന്റെ വീട്ടിൽ എന്റെ 4 കുട്ടികളെയും വിളിച്ചുണർത്താറുണ്ട്. ഒരു കുട്ടി ഇപ്പൊ പുറത്താ പഠിക്കുന്നത്, ബാക്കി 3 കുട്ടികളെയും രാവിലെ വിളിച്ചുണർത്തും. എന്റെ നാട്ടിലെ മദ്രസ സിസ്റ്റം അനുസരിച്ച് 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന എന്റെ 2 മക്കളെയും ഞാൻ 6 മണിക്ക് മദ്രസയിൽ എത്തിച്ചേ മതിയാകൂ. എന്റെ നാട്ടിലത്തെ അവസ്ഥ അങ്ങനെയാണ്. 6 മണിക്ക് എന്റെ 2 കുട്ടികളെ ഇവിടെ എത്തണം, മദ്രസയിൽ എത്തണം. ഇപ്പൊ അവരെത്ര മണിക്ക് എഴുന്നേക്കേണ്ടി വരും? 1 കിലോമീറ്ററും ചില്ലറയുമുണ്ട് എന്റെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക്. ഞാൻ അവരെ എപ്പം വിളിച്ചുണർത്തേണ്ടി വരും? വിളിച്ചുണർത്തിയാൽ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ടേ മദ്രസയിലേക്ക് വിടാറുള്ളൂ. അള്ളാഹു ഇനിയും അങ്ങനെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ അവരെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി മദ്രസയിലേക്ക് വിടണമെങ്കിൽ, കാരണം എന്റെ നാട്ടിലും ഫാമിലി ക്ലാസ്സുകളിലൊക്കെ ഞാനിതൊക്കെ പറയണതാ. അപ്പൊ എന്റെ കുട്ടികളെ ഇങ്ങനെ കേട്ടാൻ ഒളിപ്പിച്ച് ചെന്നാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഉസ്താദേ എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ ഞാനത് പ്രത്യേകം കെയർഫുൾ ആവാറുണ്ട്. ഞാനാണ് മിക്കവാറും എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടെങ്കിൽ എന്റെ മക്കളെ വിളിച്ചുണർത്താറ്. ഞാൻ എന്ത് ചെയ്യും? സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഒരു പക്ഷേ പള്ളിയിലേക്ക് ഞാൻ സുബഹിക്ക് പോകുന്നതിന് മുമ്പ് വിളിക്കണം. ഇപ്പോ കാരണം നേരെ എഴുന്നേറ്റുള്ളൂ, നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് 6 മണി കഴിയും. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? മെല്ലെ തട്ടി അവരുടെ കൂടെ ഒന്ന് ചാഞ്ഞ് കിടന്ന് മോനോ എന്നൊക്കെ ഒന്ന് വിളിച്ച് എന്നിട്ട് അവർക്ക് ഒരു ബിസ്മിയൊക്കെ ചൊല്ലിക്കൊടുക്കും. നമ്മളൊരു 3 വട്ടം ചൊല്ലിയെങ്കിലേ ഓരോ വട്ടം ബിസ്മിയല്ലുള്ളൂ. എന്റെ 3 വയസ്സായ കുട്ടി മുതൽ ഇങ്ങോട്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഈ പറയാനുള്ള വിക്കറുകളൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും, ഒരു 5 മിനിറ്റ് പോലപ്പിരുന്നു. അപ്പൊ എന്റെ ഒരു മോനൊരു സ്വഭാവം ഉണ്ടെന്താ, ചില ദിവസം പറിപ്പിച്ച് ഒരു 5 മിനിറ്റും കൂടി. സാധാരണ ഉമ്മമാരാണെങ്കിൽ എനിക്ക് 5 മിനിറ്റ് ഇപ്പൊ തന്നെ ഇവിടെ 6:55 മദ്രസ 6:00 റീചാർജ് ആവുന്ന പറയും. 2 കാര്യമാണ് ഉമ്മമാരവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ചില ഉമ്മമാർ അവിടെ കളവ് പറയാറുണ്ട്. കളവ് പറയും. കുട്ടികളോട് എന്താ പറയാ, 5:50 ആയിട്ടോ 10 മിനിറ്റുള്ളൂ ഇനി ജീവിച്ചോ, 5:20 ആയിട്ടേ ഉള്ളൂ 5:20 ആയിട്ടുള്ളൂ 5:50 ആയിട്ടോ മനുട്ടി മാണെങ്കിൽ നീച്ചോ, മദ്രസ പോകാൻ നേരം വെക്കും. അനക്കാൻ അടിയിട്ട് അച്ഛല്ലാറ് ഈ കുട്ടി കണ്ണും തിരിഞ്ഞി ഒന്ന് പറച്ചോനെ അറിഞ്ഞ് നോക്കുമ്പോ 5:25. എന്ത് തള്ള, എന്റെ തള്ള, വെറുതെ മനുഷ്യനോട് രാവിലെ നേരം കരുളക്കുമ്പോ തന്നെ നുണ പറഞ്ഞേക്കാ, അല്ലേ? ഈ കുട്ടി മനസ്സിന്റെ ഉള്ളിൽ ചതിക്കൂലെ? ഈ കുട്ടിയോടാണ് നമ്മൾ എന്ത് പറയുന്നത്? കള്ളം പാറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യിലാ പൊന്ന് കൊടുത്തോവർ. ഇതിന്റെ അമ്മാന്റെമാര് എന്റെ അമ്മയായിക്കും എനിക്ക് 5 മിനിറ്റ് കിടക്കേ ഇനി വിചാരിച്ചു ചെയ്യുന്നു, അല്ലേ? സ്വാഭാവികമായിട്ടും കരുതൂലേ? നമ്മൾ എന്തിന് കള്ളം പറയണം? ഞാൻ ചെയ്യുന്നത് എന്താ, 5:25 ചെന്ന് കുളിക്കുമ്പോ കുട്ടി പറയാണ് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് തരൂല, 3 മിനിറ്റ് ഇട്ട് പറയും, അല്ലെ 2 മിനിറ്റ് ഒന്ന് അനുവദിച്ചു കൊടുക്കും. എന്നിട്ട് ഓനെ പറ്റി പിടിച്ച് ഞാനും അവിടെ കിടക്കും. എന്നിട്ട് പറയും, സമയം കഴിഞ്ഞിട്ട് മോനെ ബിസ്മില്ല നീച്ച. കുട്ടി ഇങ്ങനെ സാവകാശം എഴുന്നേറ്റ് വരും, അവന്റെ കവളത്തൊരു ഉമ്മ കൊടുക്കും, അവനൊന്ന് ഹഗ് ചെയ്യും,
മൂന്ന് ആളുകൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഒന്ന് ഹഗ് ചെയ്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് ബ്രഷ് എടുത്തു കൊടുക്കും. ബ്രഷ് എടുത്തു കൊടുത്തിട്ട് ഒരു ചോദ്യം എന്താ അറിയോ, ഇന്ന് പേസ്റ്റ് വേണോ, ആ ഇന്ന് പേസ്റ്റ് വേണോന്നാണ്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും, കുട്ടിന്റെ ഇഷ്ടത്തിനായി കാര്യം. ചിലപ്പം കുട്ടി വേണമെന്ന് പറയും, വേണ്ടാന്ന് പറഞ്ഞാലോ അടുത്ത സാധനം അവിടെ ഉണ്ട്, അത് പൽപ്പൊടിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നന്ന് പൽപ്പൊടി ആയിക്കോട്ടോ. അപ്പൊ പലിപ്പൊടി ഇഷ്ടമല്ലാത്തവരെങ്കിൽ അല്ല വേണ്ട പറ്റിയാൽ പേസ്റ്റ് തന്നെ മതിയാണ്, അല്ലെങ്കിലോ അന്നായിക്കോട്ടെ. പക്ഷെ അവിടെ നമ്മളൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനമെടുക്കാൻ, അവർക്ക് തീരുമാനമെടുക്കാൻ ഒരു അവസരം. ഒന്നും വേണ്ടാറില്ല, പല്ലിയേക്കന്നെ വേണ്ടല്ലോ, ഇന്ന് പല്ലിയേക്കണോ മോനെ എന്നൊക്കെ ചോദിച്ചു പോകരുത്. പല്ലിയേക്കണോ എന്ന് ചോദിച്ചാൽ കുട്ടികൾ ഇപ്പം വേണ്ടാറ്, നമ്മൾ അനുവദിച്ചു കൊടുത്താൽ കുട്ടികൾ പല്ലുമുറുകളും വളർത്തു പോകും. പക്ഷെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അങ്ങനെ ആയിക്കോട്ടെ, എന്താ ഇന്ന് പേസ്റ്റ് വേണ്ട, ഇന്നെന്ത് പലിപ്പൊടി വേണ്ടാന്ന് പറഞ്ഞാൽ അപൂർവം ചില ദിവസം എന്നാ ബ്രഷ് കൊണ്ട് മാത്രം തേക്കള. അപ്പൊ നമ്മൾ എന്താ പറയാ, മദ്രസത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചുബിന് വല്യേക്കാം. ഈ ചുബിന് വല്യേക്കാൻ എങ്ങനെ, പേസ്റ്റപ്പെട്ട് ഒന്ന് കുടുങ്ങി വെക്കുക. ഇവിടെ ഒരു അവസരം നമ്മൾ കൊടുക്കണം. ഇത് കുട്ടികൾ നീച്ച നേരത്തെ എങ്ങാനും വരും, നീച്ച പിന്നെ ഒരു ഉരുത്തലും വലിച്ചലും പിന്നെ രസാന്തിക്ക് രണ്ട് അടിയൊക്കെ കൊടുത്തിട്ട് എന്നിട്ടാണ് പൊക്കി കൊണ്ടുവരിക. ആ രാവിലെ സുപ്രഭ ആ നല്ല പ്രഭാതത്തിൽ എന്ത് ചെയ്തു, കുട്ടിയോട് മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉമ്മയിൽ നിന്ന് കിട്ടിയാൽ ആ കുട്ടിയുടെ ആ ദിവസം കൊളായി അല്ലേ. ആ ദിവസം പോയി പിന്നെ പിന്നെ വൈകുന്നേരം വരെ ഈ ഒരു ടെൻഷനും ഈ ഒരു അവസ്ഥയും ഈ ഒരു മൂഡാണ് കുട്ടിക്ക് ഉണ്ടാവുക, അതിനെ ഇല്ലാതെയാക്കണം. അതുപോലെ തന്നെ ചിലരെന്ത് പറയും, നോക്കിയാ എനിക്കൊന്ന് ഒരുപാട് പഠിച്ചാലേ നീച്ച അവിടുന്ന്, ഒരു കുട്ടിനോടും പറയാൻ പാടില്ല. കാരണം എന്താ, അത് അത്ര വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. ഏയ് കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് എന്തല്ല, അത്ര സുഖകരമായ ഒരു ഏർപ്പാടൊന്നുമല്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, മിച്ചിന് എന്താ ചായക്ക് കടി ഉണ്ടാക്കണം എനിക്കറിയാം, ഇത് എഴുന്നേറ്റൊന്ന് അങ്ങനെ എഴുന്നേറ്റിക്കാം. അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊടുത്ത് ഋക്കറുകളൊക്കെ ചൊല്ലിച്ച് അത് ചൊല്ലിക്കൊടുത്ത് അവരെ മെല്ലെ എഴുന്നേൽപ്പിക്കാം. ആ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അവരെ നമ്മൾ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് തന്നെ അവരെ ഉമ്മ വെക്കാനും അവരെ കൂട്ടിപ്പിടിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും സ്നേഹം പങ്കുവെക്കുവാനും ഉമ്മയ്ക്ക് കഴിയണം, ഉപ്പയ്ക്ക് കഴിയണം, ഉപ്പയില്ലാത്തരത്തുക്ക് ഉമ്മക്ക് വീണ്ടും കഴിയണം. കാരണം പല കുടുംബങ്ങളിലും നേരത്തെ പറഞ്ഞല്ലോ, ഉപ്പയുടെ റോള് കൂടി വഹിക്കുന്നത് ആരാണ്, ഉമ്മയാണ്. അപ്പൊ നമുക്ക് രണ്ടു തവണ കഴിയണം. പക്ഷെ നമ്മുടെ രക്ഷിതാക്കൾ ഇന്ന് നേരെ തിരിച്ചാണ്, ഉപ്പയുടെ റോള് കൂടി വഹിക്കേണ്ടതുള്ളത് കൊണ്ട് കൂടുതൽ പരുഷമായി കുട്ടിയോട് പെരുമാറുന്നുവെന്നാണ് കുട്ടികളുടെ പരാതി. തിരൂരങ്ങാടിയിലുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങനെ അഭിപ്രായമില്ലെങ്കിൽ ഐ ആം സോറി. അപ്പൊ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണം, സ്നേഹമസൃണമായി എഴുന്നേൽപ്പിച്ച് ഹഗ് ചെയ്യാൻ നമുക്ക് കഴിയണം. പിന്നെ അവരെ നമ്മൾ എപ്പോഴാണ് ഹഗ് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ, അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്, സ്കൂൾ വിട്ട് വരുമ്പോ അവരെ സ്വീകരിക്കണം നമ്മള്. വേണ്ടേ, സാധാരണ ഉമ്മമാരും നിങ്ങള് നിങ്ങളിപ്പോ നിങ്ങളെ ഭാര്യ വീട്ടിലേക്ക് ഡെല്ലിയാണ്, നിങ്ങളെ അമ്മായിമ്മയുണ്ട് അവിടെ, അമ്മസും കാക്കിയുണ്ട് അവിടെ. സപ്പോസ് നമ്മളാണ് കയറി ചെല്ലുന്ന സമയത്ത് സ്ലാമലേക്കും ഇസ്ലാന്നുണ്ട് ഓലാണ്ട് പോയി അടുക്കളയിൽ ചായ എടുക്കാം, ഒന്ന് കയറി കുട്ടികൾക്ക് മനയെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നത്തെ പ്രാവശ്യം പോകുമ്പോ നിങ്ങളോടൊന്ന് പറയും, ഞാൻ അല്ലെന്നിട്ട് അറിയില്ലേ, എന്റെ ആ മുരത്തെ തമ്പി തള്ളിയുണ്ടോ അയച്ചോളൊന്ന് മുണ്ടും കൂടിയില്ലേ ചെല്ലുമ്പോ പറയില്ലേ. സ്വാഭാവികമായിട്ടും പറയും നമ്മള്, ഈ ഭർത്താവ് ഭാര്യയാണെങ്കിലോ മരിയോളാണ് നമ്മളെ പെരയിൽ നിന്ന് കൂട്ടുക. നമ്മളെ സ്വന്തം അമ്മ വീട്ടിലുണ്ട്, ഓള് കുടി പോയിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് വിരുന്ന് വർക്കിങ്ങനെ വരിക, ഒരു സുഖകരമായ വില വല്ല ഏതായാലും അത് അല്ലേ. എട്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഓലെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായപ്പോ നിങ്ങൾക്ക്, മരിയോളെ മനസ്സിൽ നമ്മളെയൊക്കെ ഭാര്യമാരെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, പടച്ചോനെ ഈ ഇടങ്ങേർക്ക് വീണ്ടും തിരിച്ചെത്തിയല്ലോന്നാ. ആ അങ്ങോട്ട് പോണ സുഖം ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടാവില്ല, വയനാട്ടിൽ പോയ മാതിരിക്കാരൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാ ഞാൻ വയനാട്ടിൽ പോകുകയാണ്, ഇങ്ങോട്ട് നമ്മള് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരികയാണ്, ആ രീതിയിലാണ് വിരുന്നു പോയാട്ട് തിരിച്ചുള്ള വരവ്. ആ വരുന്ന സമയത്ത് ഉമ്മ, നമ്മുടെ ഉമ്മ, അവളുടെ അമ്മായിമ്മ ഉമ്മരത്തേനുണ്ട്, ഉമ്മ അസ്സലാമു അലൈക്കും, വാലൈക്കും സലാം, പിന്നെ ഒരു മുണ്ടാട്ടില്ല. ഈ മരുമകളുടെ മനസ്സിനെ ഇത് നോവിക്കുമോ, നോവിക്കും. നേരെ മറിച്ച് ഒരു നല്ല അമ്മായിമ്മ എന്താ ചെയ്യാ, ആ മഴ എനിക്ക് വന്നോ, ആ എന്താ എന്റെ കടി അമ്മ, എന്റെ അമ്മാന്റെ വർത്താനം, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, ഒരു സന്തോഷമുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടൂടെ, എന്താ പയ്യൻ ഇത്ര വലിയ കുഴപ്പമുള്ളത്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമുക്കറിയില്ല, അതാ പ്രശ്നം. ഈ ഉമ്മാക്ക് ചിലപ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എങ്ങനെ പെരുമാറി അതുകൊണ്ട് ഗുണമുണ്ടെന്ന് അറിയിട്ടാണ് വിരുന്ന് പറഞ്ഞേച്ചപ്പോ പുതിയക്കാരം തിരിച്ചു വന്നാന്റെ പെരയിൽ നിന്നോട്ടെ എന്നും മനസ്സിലുണ്ടാവും, തെറ്റൊന്നും മനസ്സിലുണ്ടാവില്ല. പക്ഷേ ശരി എങ്ങനെയാണെന്ന് അറിയാത്തോണ്ട് ഉമ്മ എന്ത് ചെയ്തു, ആ വലൈക്കും സലാം എന്ന് നിർത്തി. നേരെ വർത്തി മരുമോൾ എന്താ ആഗ്രഹിക്കുന്നുണ്ട്, ആ എന്റെ ഉമ്മ ഒന്ന് ചോദിച്ചെങ്കിൽ, എന്റെ ഉമ്മാന്റെ വർത്താനം അല്ലേ, ഇവിടുത്തെ ഉമ്മ അവിടുത്തെ ഉമ്മാന്റെ വർത്താനം എന്ന് ചോദിച്ചെങ്കിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ചോദിക്കാൻ നമ്മുടെ പല ഉമ്മമാരും മറന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന അമ്മായിമ്മമാരുണ്ടെങ്കിൽ
ഒന്ന് അലർത്താവുന്നത് നന്ന്. മരുമകൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇനി വരുമ്പോഴെങ്കിലും സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ ഒന്ന് സ്വീകരിക്കുക. എന്നാൽ ആ സ്നേഹവും സന്തോഷവും നിങ്ങൾക്കും അനുഭവിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ വലിയൊരു ഭാരിച്ച പണിയെടുത്തിട്ട് വരിക. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒന്ന് സ്വീകരിച്ച് ബാഗൊക്കെ ഒന്ന് വാങ്ങി വെച്ച് ആ സന്തോഷത്തോടുകൂടി അവരോട് പെരുമാറാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പോസിറ്റീവായിട്ടുള്ള പെരുമാറ്റം നമ്മൾ പഠിക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള ഒരു പെരുമാറ്റം നമ്മൾ പഠിക്കേണ്ടത്. ഇത് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ആവശ്യമല്ലേ? അതുകൊണ്ട് ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ ഞാൻ വരാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കുഞ്ഞ് തിരിച്ചു വരുമ്പോ ആ വീട്ടിലൊരു സ്വീകരണം ലഭിക്കുമ്പോ പിന്നെയും ആ വീട്ടിലേക്ക് ഇടയ്ക്കിടെ പോയി വരാൻ ആർക്ക് ആഗ്രഹമുണ്ടാകും? ആ ഉമ്മയ്ക്ക് ആ മോന് ആഗ്രഹം ഉണ്ടാവും. ഇന്നിപ്പോ എന്താണെന്ന് അറിയുമ്പോൾ റബ്ബർ ബന്ധു പോലെയാണ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ റബ്ബർ ബന്ധു പോലെ സ്കൂളിൽ വന്നു, ബാഗ് എടുത്ത് തോളത്തുനിന്ന് ഒഴിവാക്കി എറിഞ്ഞു, ഇറങ്ങിയിട്ട് ഒറ്റ പോകാം മറ്റേ ആ സാധനമായിട്ട് അല്ലേ? നമ്മളെ കാലത്ത് കുട്ടിയും കൂലി ഇനി കളിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പം ആ കോലിന്റെ വണ്ണം ചെയ്തൊന്ന് മാറി അല്ലേ? നമ്മളും കളിച്ചിരുന്നു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് അവരെ പിന്നെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്. രാത്രി 12 മണിക്കും 12:30 മണിക്കും ഒക്കെ ചില പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് എന്റെ കുഗ്രാമങ്ങളിൽ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ടെന്റുകൾ ഇരുന്നു കൊണ്ട് ചാറ്റ് ചെയ്യുകയാണ് നമ്മുടെ സഹോദരങ്ങൾ. ആലോചിക്കണം അല്ലേ? നമ്മൾ ആലോചിക്കണം. എന്തേ കാരണം? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് വീടില്ലേ? കാരണം ആ വീട്ടിൽ അർഹിക്കുന്ന സ്ഥാനം അവർക്ക് കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ അവർക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് വീടിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പതിയെ പതിയെ നമ്മുടെ കുട്ടികളെ നമ്മൾ കടത്തിക്കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം ഞാനൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു അൾട്ടോ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. എന്റെ മനസ്സിൽ എന്തുണ്ട്? ഒരു ചെറിയ വിലക്കൊരു വണ്ടി എടുത്താളാണൊക്കെ ഉണ്ട്. ഞാൻ എന്റെ 3 കുട്ടികളെയും വിളിച്ചു. എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പ്രായമായിട്ടൊന്നുമില്ല, വലിയ കുട്ടിക്ക് 12 വയസ്സ്, ചെറിയ അതിന്റെ താഴെയുള്ള കുട്ടിക്ക് 9 വയസ്സ്, അതിന്റെ താഴെയുള്ള കുട്ടിക്ക് 6 വയസ്സ്. ഈ പ്രായമുള്ള കുട്ടികളൊക്കെ വിളിച്ചു വരുത്തണം അഭിപ്രായം ചോദിക്കാൻ. എന്നിട്ട് ഞാൻ ചോദിച്ച, മോനെ നമ്മുടെ ഒരു വണ്ടി എടുക്കണം എന്ന് വിചാരിക്കുന്നു. വലിയ ഉഷാറായിട്ട് തന്നെ പറഞ്ഞു. നമ്മളെ പറച്ചിലൊക്കെ അങ്ങനെ കേട്ടാല് ഒരു മറ്റേ BMW ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ഞാൻ കുട്ടികളുടെ മുമ്പിൽ വലിയൊരു സംഭവമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. എന്റെ 6 വയസ്സുകാരനായ 1ാം ക്ലാസ് പഠിക്കുന്ന ഓം പറഞ്ഞ് നമുക്ക് എന്താ എന്തൊരു ബെൻസ്? എനിക്ക് എന്റെ പേര് കിട്ടുന്നില്ല. മെഴ്സിഡൻസ് ബെൻസ് വാങ്ങിയാലോ? സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, അനക്ക് എന്റെ സ്പെല്ലിംഗ് കിട്ടും? അത് ഞങ്ങൾ ടീച്ചർ പഠിപ്പിച്ചു നിൽക്കുന്നത്. അപ്പൊ നോക്കുമ്പോ എന്താ, ഓന്റെ ടീച്ചർ മെഴ്സിഡസ് ബെൻസിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ് ബെൻസ് എന്നുള്ളത് കുട്ടിക്ക് പഠിപ്പിച്ചു നടക്കും. അപ്പൊ ഓന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, വാങ്ങണം. അപ്പൊ ഞാൻ അടുത്ത കുട്ടിനോട് ചോദിച്ചു. അപ്പൊ അടുത്ത കുട്ടിനോട് ചോദിച്ചപ്പോ ഓനും ആചാര്യ, ഞാൻ വാങ്ങാൻ വിചാരിച്ച വണ്ടി നമുക്ക് പോലെ ആരും ഇല്ലേ, കാരണം ന്യൂ ജനറേഷൻ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ അതിനൊക്കെ വിലയത്തിനാണ് നിങ്ങൾ അന്വേഷിക്കണം, അതറിയില്ല. ചെയ്യണം മെഴ്സിഡൻസ് ബെൻസിനൊക്കെ ഒരു 10-15 ലക്ഷം ഉറുപ്പിയിലും കൊടുക്കേണ്ടി എന്ന് പറഞ്ഞ അത്രയൊന്നും മതിയാവില്ലേക്കാരൻ. നമ്മളെ അമ്മക്കുള്ള ഇരുന്ന് വെച്ച് പറഞ്ഞതാ. ഇപ്പൊ ഇതിന്റെ അടുത്ത് ആകെ 1 ലക്ഷം ഉറുപ്പിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് കിട്ടണത് ഏതെങ്കിലും നല്ല നോക്കി വാങ്ങിയാലോ നമ്മൾ ചോദിച്ചു. അപ്പൊ ഏതാ പിച്ചി വാങ്ങാ ചൂല് ഇങ്ങോട്ട്. അങ്ങനെ തീരുമാനാക്കിട്ടാ പോയത്. അപ്പൊ പോലെ എന്തായി, ഓല് വണ്ടി കൊണ്ടുവരണതിന് മുമ്പ് തന്നെ ഓലെ കൂട്ടുകാരടിയിലൊക്കെ എന്ത് പറഞ്ഞു, ഇച്ചി ഞങ്ങളോട് വണ്ടി വാങ്ങട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളൊരു വണ്ടി വാങ്ങുന്നുണ്ട്, ഞങ്ങൾ ഇന്നെ വണ്ടിയാണ് വാങ്ങുക, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് അഭിമാനപൂർവ്വം മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ കഴിഞ്ഞു. ഇനി നമ്മള് പോയി നമ്മളെ വായിക്കല്ലേ വണ്ടി എന്താ പോലോട് പോയി ചോദിച്ചാ. ഏയ് ഇതെത്താ പോലോട് ചോദിച്ചാ. നമ്മള് നമ്മളെ പെണ്ണുങ്ങളെ കുറിച്ച് നമ്മളെ അഭിപ്രായം തന്നെയല്ലേ. എത്താ പോലോട് പറയാം, കൂട്ടണ്ടത്തെ അധികമല്ലെങ്കിൽ അതിനെ കുറിച്ച് അല്ലേ. നമ്മുടെ ചിന്ത പോയ പോക്കാണ്. അതുകൊണ്ട് എന്താ കുടുംബത്തിന് സന്തോഷമല്ല. നമ്മളൊരു വണ്ടി കയറ്റി വന്ന് വാങ്ങിയിട്ട് നമ്മൾ താക്കോലിട്ട് വരുമ്പോ ആരതാ വെച്ചാ, ഞാനൊരു വണ്ടി വാങ്ങിയെടുക്കും ഇത് അമ്മ, എന്നിട്ട് നിങ്ങൾ ഇന്നോടുകൂടി ഒന്ന് പറഞ്ഞില്ലട്ടോ. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കു അയലോക്കത്ത് ഒന്ന് പറയണി എന്ത് ഇന്ത്യ പുതിയപ്പുറത്തെ വണ്ടി ആകാൻ പോകുന്നു എന്നൊക്കെ. ഹൈറ്റങ്ങളൊരു ആഗ്രഹമല്ലേ. നമ്മൾ എന്തിനാ മുടക്കുന്നത് കൂട്ടരെ? ഒന്ന് ആദ്യം ഇൻഫോം ചെയ്യും, ഒരു കൂടിയാലോചന, ഒരു മുഷാവറ നമ്മുടെ മക്കൾക്കിടയിൽ. അപ്പൊ നമ്മുടെ മക്കൾ എന്തായി, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാനും എന്ന ഒരു ചിന്ത ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വന്നു. വീട്ടിലൊരു വിരുന്നുകാരി വന്നു, പ്രായമുള്ള ഉമ്മയാണ്, എന്റെ വയസ്സ് 73 ഉമ്മയാണ് എന്റേത്. എന്റെ ഭാര്യ ചെന്നിട്ട് ചോദിക്കും, അമ്മ നമ്മൾക്കിപ്പോ ബിരിഞ്ഞാറൊക്കെ വന്നിട്ടുണ്ട്, എന്താ നമ്മള് വെക്കണം, ബിരിയാണി വെക്കണോ അതോ കപ്സ വെക്കണോ? അതിനപ്പുറത്ത് കൊണ്ട് വെക്കാനോ ഒക്കെ അറിയില്ല, അതുകൊണ്ടാ. അപ്പൊ ഉമ്മ അങ്ങനെ പറഞ്ഞു, അതൊക്കെ ഇപ്പൊ മഴ ഉണ്ടാക്കല്ലേ പറയുള്ളൂ, ഞാൻ മിസ്സാപ്പ് പറയണം. എന്നാലും നിങ്ങൾ പറയും, എന്നാ പിന്നെ നിന്നാണ് ഇപ്പം ബിരിയാണി.